മനസ്സിലായോ? കുര്യൻ. ഇനി നിങ്ങളെയൊക്കെ എനിക്ക് പരിചയപ്പെടണ്ടേ? കുട്ടിയുടെ പേരെന്താ? My name is Chudi. My father is a judge. My name is Preeta. My father is an MLA. Next. എന്റെ പേര് രശ്മി. എന്റെ അച്ഛൻ പൊറുരാജിത്ത. നാണിയാണ് മിസ്. രശ്മിയുടെ അച്ഛൻ ജയില. ഇയാളെ കൊന്നേന്ന്. ഹലോ നമ്പീശൻ. നമ്പീശൻ ആരാന്നോ? നിന്റെ അമ്മയുടെ നായര് മുല്ലപ്പള്ളി തറവാട്ടിലെ കാര്യസ്ഥൻ ഈ നമ്പീശനകത്ത് നിനക്കൊക്കെ ജോലിയോ? അതും ഫോണിൽ കൂടി. വെക്കണ ഫോൺ. കുട്ടിയമ്മി കുട്ടിക്കലം പൂർപ്പിച്ചോണ്ടാണല്ലോ വരവ്. കുട്ടിക്കലം ഞാനിന്ന് പൊട്ടിക്കും. നാട്ടിൽ ഏറ്റവും വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സുധാദേവി. ആ അമ്മയുടെ മോളെ കുട്ടിയമ്മി എന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? ആ ചായക്ക് എന്താ പലഹാരം എന്നറിയോ? രശ്മി മോക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം. ശിവശിവ, മൂന്നിന് മൂക്കത്താണ് ദേഷ്യം. മുൻകോവി ആയിരുന്നേലും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു മൂപ്പിന്ന്. അമ്മയോടും മോളോടും മല്ലടിക്കാൻ എന്നെ ഒറ്റക്കാക്കിട്ട് പോയി കളഞ്ഞില്ലേ? അമ്മവാ, ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്.
ഇടയ്ക്കാരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാൻ വൈകുന്നു പറഞ്ഞാ മതി. രശ്മി മോൾ അല്പം അടഞ്ഞ മട്ട. കാപ്പി കൂടി കുടിക്കാതെ അമ്മയെയും കാത്ത ഒരേ ഇരിപ്പാ. മോള് തന്നെ ചെന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. ഇപ്പഴേ വൈകി. മോളെ എല്ലാത്തിലും അമ്മയും മുത്തച്ഛനും പിന്നെ ഞാനും മാത്രം. ഇനി അച്ഛൻ കത്തെഴുതുമ്പോ ഒരു ഫോട്ടോ അയച്ചുതരാൻ എഴുതാം. ഇനി ഇപ്പൊ പോയി കാപ്പ് കുടിക്കും. ഇല്ല, ഇന്ന് എനിക്ക് നേരെ അറിയണോ, എന്റെ അച്ഛൻ ജയിലല്ലേ, അതും ആരും കൊന്നതിന്. അത് മോളോട് ആരും വെറുതെ പറഞ്ഞതാ? അല്ല, പുളി വെച്ച് എന്റെ ഫ്രണ്ട് പറഞ്ഞു. ഇത്രയും കാലം അമ്മ നുണ പറഞ്ഞല്ലേ, സത്യം പറഞ്ഞാലേ ഞാൻ അമ്മയെ വിടൂ. അതെ, എല്ലാം അറിയണം നിനക്ക് അല്ലേ. മുളച്ച് രണ്ടില വിരിഞ്ഞില്ല, അതിനുമുമ്പ് ഇത്ര അഹങ്കാരം ഓസരവിത്ത്. അതെ, നിന്റെ അച്ഛൻ കൊലയാളി തന്നെയാ. നിന്റെ മുത്തച്ഛനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന കൊലപ്പുള്ളിയുടെ മോളാണ് നീ. തൃപ്തിയായില്ല നിനക്ക്? എന്താ മോളെ കാണിക്കുന്നേ? അത് ഈ കുഞ്ഞിനോട്. ഇവരുടെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയ ഞാനിതൊക്കെ ഒളിച്ചു വെച്ചത്. ഒടുവിൽ കള്ളപ്പുള്ളിയെ പോലെ ഇവിടെ എന്നെ വിസ്തരിക്കാൻ തുടങ്ങി. മോള് ഇതത്ര കാര്യമായി എടുക്കണ്ട. മോള് കരയാതെ നമ്മുടെ സൂപ്രണ്ട് സാറും വിനയം മാസ്റ്റർ സംഗീതം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ബോറടിക്കാതെ കഴിയാം. രണ്ടിനും വെച്ച് കൂടുതൽ രസം ഏതാണ്? അത് നമ്മുടെ സൂപ്രണ്ട് സാർ തന്നെയാ, സംശയം. സുകുമാരൻ പുറത്തേക്ക് വരൂ. സുകുമാരനെ കൊണ്ടുപോയി സുകുമാരൻ കുറിപ്പ് ആക്കല്ലേ സാറേ? അതും അതിന്റെ അപ്പുറം ഇതിനകത്ത് നടക്കും. തന്റെ ഭാര്യ വന്ന് കാത്തു നിൽക്കുന്നു, കാണണമെങ്കിൽ വാ. സുകുമാരന്റെ ഒരു സന്തോഷം കണ്ടോ? ഇല്ലാതിരിക്കും. അവനിവിടെ വന്നിട്ട് അഞ്ചു ദിവസമേ ആയുള്ളൂ. മാഷ് വന്നിട്ട് അഞ്ചു കൊല്ലമായി. ഇതുവരെ മാഷെ കാണാൻ ആരും വന്ന് കണ്ടിരുന്നില്ല. മാഷക്ക് സ്വന്തക്കാരാരുമില്ലേ? ആരുമില്ലായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയാണ്. സാർ, ഡ്യൂട്ടി കടയിൽ വന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ വേണ്ടത്? വിസിറ്റേഴ്സ് ബുക്കിൽ കൗണ്ടർ സൈൻ ചെയ്യണമല്ലോ സാർ. ഓരോ ശല്യങ്ങൾ. ഒരു ഫീമെയിൽ വിസിറ്റർക്ക് മാത്രമേ ഞാൻ അനുമതി കൊടുത്തിട്ടുള്ളൂ. ആ സ്ഥാനത്ത് രണ്ടുപേരെ കയറ്റി വിട്ടതാരാ? അവനെ ഞാനിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിന്റെയും തൊപ്പി പോയത് തന്നെ. ഒരക്ഷരം മിണ്ടി പോരുത്. ഭദ്രമേനോൻ സൂപ്രണ്ടായിരിക്കുന്ന ഈ ജയിലില് ഇത്ര അഴിമതി നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാത്തിനും തൊലയ്ക്കും, വീട് വന്ന തൂക്കിലിട്ടുകളെയും. നോൺസെൻസ്. അറ്റൻഷൻ. അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നു വന്ന വിസിറ്റർ എവിടെ? ഐ വിൽ ഷൂട്ട് ഹിം. ഇവർ രണ്ടുപേരും മാത്രമേ വിസിറ്റേഴ്സ് ആയിട്ടുള്ളൂ സാർ. കൂടെയുള്ള ഒരു കുട്ടിയാണെന്ന് തനിക്ക് പറഞ്ഞ് തുലയ്ക്കാമായിരുന്നില്ലേ? ഇഡിയറ്റ്. അതിന് വാതുറക്കാൻ സാർ സമ്മതിച്ചില്ലല്ലോ. ഞാനെന്താ തന്റെ വായി കയറിയിരിക്കുന്നു? വിവരമില്ലാത്തവൻ. നോൺസെൻസ്. സർക്കാർ വക തൊപ്പി തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എണ്ണത്തിനും വിവരമില്ല. അഹങ്കാരികൾ. നോൺസെൻസ്. എന്തേ
പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മുതലാളി. അതിന്റെ ചെറിയൊരു അംശം മാത്രമായി 20% ബോണസ് തൊഴിലാളികൾക്ക് തന്നേ പറ്റൂ. പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല, പക്ഷേ അതിലൊരു അംശം നിങ്ങൾക്കും കിട്ടണം. അതല്ലേ പ്രശ്നം. തൊഴിലാളികൾക്ക് ന്യായമായി കിട്ടേണ്ട ബോണസ് ആണ് ഇവിടെ പ്രശ്നം. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ടൊന്ന് ഞങ്ങളെ ചതിക്കാനാണ് ഒരുക്കമെങ്കിൽ പണിമുടക്ക് തന്നെ ആയിരിക്കും എന്റെ ഫലം. നമ്മൾ രണ്ടുപേരും പറയുന്ന വിഷയം ഒന്ന് തന്നെ, അത് പറയുന്ന രീതിയിലാണ് വ്യത്യാസം. അതായത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ബോണസ് കിട്ടണം. അതെ. ഒരാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്തു വരും, ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായും ബോണസ് കിട്ടിയിരിക്കും. എന്താ പോരെ? എന്നാലും പണിമുടക്കിനെ പറ്റി മറക്കണ്ടെന്ന് മൊലാലിയോട് പറഞ്ഞേക്കണം. കുറുക്കൻ ചത്താലും കണ്ണു കോഴിക്കൂട്ടില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നേതാവിന് പണിമുടക്കണം. ആ ഈ നാടിന്റെ ഒരു ഗതികേട്. മിസ്റ്റർ വിനയൻ, ലാഭം ഉണ്ടാക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണ്. ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്ന ഈ അലവിലാതികൾ കൊടുക്കാൻ വേണ്ടിയല്ല. സർക്കാരിന്റെ നിർബന്ധിത ബോണസ് അല്ലാതെ 10 പൈസ കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സാർ അങ്ങനെ വാശി പിടിക്കരുത്. എത്ര ചുരുക്കിയാലും 20% ബോണസ് കൊടുക്കാനുള്ള ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സംഭവിച്ചു. ഈ കൊല്ലം കുറെ ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എതിരാളികൾ അവരുടെ എല്ലാ എക്യുപ്മെന്റ്സും മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പഴയ എക്യുപ്മെന്റ്സ് വെച്ച് എത്ര കാലം നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും? അത് മിഷൻ വിനയ് ചിന്തിച്ചോ? സാർ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ട്, മോഡേണൈസ് ഓർ പെരിഷ് എന്ന നിലയാണെന്ന്. പക്ഷേ തൊഴിലാളികളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? തരാൻ മനസ്സിൽ നിന്ന് പറയണം. എന്താ ഇവരെ കൂടെ എന്നെ ഒട്ടിക്കളയുമോ? അങ്ങനെ ധൈര്യമായിട്ടൊന്നുമില്ല ചാ. ഇവമാരെയൊക്കെ പേടിക്കാൻ തുടങ്ങിയ പിന്നെ ഒളിക്കാൻ സ്ഥലമില്ലാതാവും. ലാഭം ഉണ്ടെങ്കിലല്ലേ ബോണസ് കൂട്ടി കൊടുക്കേണ്ടി വരൂ, ലാഭമേ ഇല്ലാതാക്കിയാലോ? അതിപ്പോ എലിയെ പേടിച്ചില്ല ചുട്ട കഥയാവും. വിൽക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാളെ മുതൽ വില കുറച്ച് നഷ്ടത്തിൽ വിൽക്കണം. നല്ല ബുദ്ധി തന്നെ. എല്ലാം കണക്കുകളിലും കടലാസിലും മാത്രം. നമ്മുടെ വിൽപ്പന മുഴുവനും നമ്മളൊരു ഏജൻസി മുഖാന്തരം നടത്തുന്നു. കിട്ടുന്ന ലാഭത്തിന്റെ 40% ഏജൻസിയുടെ കണക്കിൽ പോകും. അങ്ങനെ ഒരു ഏജൻസി നമുക്കില്ലല്ലോ. പിൽക്കാല പ്രാബല്യത്തോടെ ഒന്നുണ്ടാക്കണം. അതോടെ ബാലൻസ് ഷീറ്റിൽ ലാഭ വിധം കുറവ്. വണ്ടർഫുൾ ഐഡിയ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ വിനി. ഈ നിസ്സാര കാര്യത്തിന് ഇത്ര വളഞ്ഞ വഴി. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്, അതാണ് എന്റെ പോളിസി. അങ്ങനെയല്ല സാർ, സമരത്തിന് കാരണം നോക്കി നടക്കാണ് ആ നേതാവ്. ഇപ്പോ അതിന് നമ്മൾ തന്നെ ഒരു വഴിവെച്ച് കൊടുക്കണോ? ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നടക്കട്ടെ. പേടിച്ചിട്ടൊന്നുമല്ല, മനസ്സിലായോ? അതെനിക്കറിയാം സാർ. പറ്റെ. അച്ഛന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഉണ്ണിത്താനെ ഇവനൊന്നും ശരിക്കറിഞ്ഞിട്ടില്ല മോളെ. CM മുതൽ PM വരെ എന്റെ കയ്യിലാണ്. CM PM ഒക്കെ കയ്യിലിരിക്കുള്ളൂ. അച്ഛന്റെ എടുത്തുചാട്ടത്തിൽ ഒരു പണിമുടക്കുണ്ടായെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞനെ. ഏതായാലും വിനയനെ പോലെ ഒരു മാനേജറെ കിട്ടിയത് ഭാഗ്യം. നീ എന്താ കാലുമാറി സംസാരിക്കുന്നത്? ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്? അത് വിനയന്റെ മുമ്പിൽ അച്ഛനെ കൊച്ചാക്കരെന്ന് വെച്ചിട്ടല്ലേ. അമ്പടി, അപ്പൊ നീ എന്റെ കാലുമാരി ആയിരുന്നല്ലേ. ഒരു എക്സിക്യൂട്ടീവിന് വേണ്ട എല്ലാ കഴിവുകളും വിനയനുണ്ട്, പ്രത്യേകിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ. അതെ അതെ, ഞാനും വിനയനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. സാറേ, എന്താ ഫാക്ടറി അകത്ത് അക്രമം നടക്കുന്നു. ആ നേതാവും കൂട്ടരും അടുത്തിറക്കുമതി ചെയ്ത് ആ മോൾഡിംഗ് മെഷീൻ നശിപ്പിച്ചു. വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കൈവെള്ളുമ്പോൾ മുതലാളി താനെ പഠിക്കും ഈ കളി തീക്കളിയെന്ന്. തൊഴിലാളി വർഗം തോറ്റ ചരിത്രമേ ഇല്ല. ഉണ്ട്, എന്നെപ്പോലത്തെ മനസാക്ഷിയില്ലാത്ത നേതാക്കന്മാരെ നയിക്കുന്ന തൊഴിലാളികൾ തോൽക്കും. അതിന് തെളിവാണിത്. തൊഴിലാളികളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരം തെണ്ടികളെ. എന്താണോ പറഞ്ഞത്? Thank you.
നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത്. എനിക്ക് ഗതി വന്ന് തൊഴുത്ത് കാണുന്നുണ്ടോ ഇവിടെ? തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞ് സ്വന്തം കീശ കുറിപ്പിക്കാൻ വേണ്ടി പണപ്പെരുവാടത്ത് നിന്നെ പോലുള്ളവർക്ക് ഇതായിരിക്കും ഗതി എന്നുള്ളൂ. നിന്റെ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. സഹിക്കുന്നില്ല. നീയല്ലേ ഇന്നലെ ഓഫീസിൽ വെച്ച് വിനയനെ വാനോളം പുകഴ്ത്തി പറഞ്ഞത്? എന്നിട്ടിപ്പോ ഞാൻ വിനയനെ കുറിച്ചല്ല പറഞ്ഞത്, പിന്നെ ഇതിന്റെ നാറ്റത്തെ കുറിച്ചാ. നിന്റെ അമ്മയ്ക്കും ഇത് വെറുപ്പായിരുന്നു. അവൾ ഉള്ളപ്പോൾ ഞാനിത് കൈകൊണ്ട് തൊടുമായിരുന്നില്ല. നിന്നെ തന്നിട്ട് അവൾ പോയി. അവൾ പോയ ദുഃഖം തീർക്കാൻ ഞാൻ കണ്ടുപിടിച്ച വഴി. മറ്റൊരു വിവാഹത്തിന് എന്റെ അച്ഛനും അമ്മയും വളരെയധികം നിർബന്ധിച്ചു. എന്നെങ്കിലും നിനക്കത് ദുഃഖത്തിന് വഴി തെളിക്കുന്നത് കരുതി ഞാൻ സമ്മതിച്ചില്ല. ഒരമ്മയുടെ കുറവെന്തെന്ന് അറിയിക്കാതെ എന്നെ വളർത്തിയ അച്ഛനെ തനിയെ വിട്ടു പോകേണ്ടി വരുമെന്ന് ഓർക്കുമ്പോ കല്യാണമേ വേണ്ടെന്ന് തോന്നുന്നു. നിന്നെ പിരിഞ്ഞ് ജീവിക്കാൻ അധികകാലം ഈ അച്ഛനൊപ്പം വിനയനാവുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ കഴിയാം. നീ എന്തു പറയുന്നു? വിനയനെ എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ചും ഇന്നലെ അവൻ കാണിച്ച ആത്മാർത്ഥത കണ്ടതിന് ശേഷം എനിക്കും വിനയനോട് വെറുപ്പൊന്നുമില്ല. ഇത്തരം ഒഴുക്കം മറുപടി ഉണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നീ തന്നെയാണ്. ഈ വക കാര്യങ്ങളിൽ ഞാൻ തീരെ അൺറൊമാൻറ്റിക് ആണെന്ന് അച്ഛനറിയാം. എല്ലാ വശങ്ങളും ആലോചിക്കാതെ അച്ഛനൊരു തീരുമാനം എടുക്കില്ല. ആ തീരുമാനത്തെ ഞാൻ ഇന്നുവരെ എതിർത്തിട്ടുണ്ടോ? എങ്കിൽ നാളെ തന്നെ വിനയനോട് ഞാൻ സംസാരിക്കാം. മാനേജർ പോസ്റ്റിന് വിനയനെ ഇന്റർവ്യൂ ചെയ്ത അച്ഛനല്ലേ? ഇത്തവണ ചാൻസ് എനിക്ക് വിട്ടു തരണം. ഭർത്താവ് ഉദ്യോഗത്തിന് ഇന്റർവ്യൂ ചെയ്യുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്ന ചാൻസ് അല്ലേ? പോലീസിന്റെ കൂട്ടബലാത്സംഗം. മീശ പറ, തുണിയില്ലാതെ അച്ഛനെയും മോനെയും ഒരുമിച്ച് നിർത്തി മർദ്ദനം. ഈശ്വര, കലികാലം തന്നെ. മഞ്ഞത്തെച്ചി ഊങ്കുല പോലെ മഞ്ഞിമവിടരും പുലർകാലെ. ഇത്ര കാലത്തെ ഇത് വേണോ അമ്മാവ? വിളിച്ച് കണ്ണെഴുതി ചന്ദനക്കുറിയും തൊട്ട് ഇപ്പൊ സാക്ഷാൽ മലയാളി പെൺകുട്ടിയായി. എന്തൊരൈശ്വര്യം! എത്രയായാലും ആ കാൽസറായും അരപ്പാവാടിയൊന്നും നമുക്ക് പറ്റില്ല മോളെ. അച്ഛനെത്തിയില്ലേ? അങ്ങന്ന് കാലത്തെ പുറത്തേക്ക് പോയി. വിവരങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. ഇന്ന് തന്നെ നമ്മുടെ പണിക്കർ ഒന്ന് കാണണം. ആരെ പണിക്കർ? നമ്മുടെ ജോലിച്ചേര്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. നാളും പൊരുത്തും നോക്കാതല്ലേ കല്യാണം. അതിന്റെ ദോഷം അനുഭവിക്കുന്നുണ്ട്. തുറന്നു പറയാലോ, എനിക്കും ഇതിലൊന്നും വിശ്വാസമില്ല. മനസ്സിന്റെ പൊരുത്താണ് വലുത്. അതൊത്താൽ ചൊവ്വ, ശനി, ബുധൻ ഇതൊക്കെ മാറിയെന്നോളും. ശരി ശരി, നല്ലൊരു കാര്യത്തിന് മുമ്പ് കാലത്തെ നമ്മൾ ഒന്നിൽ ഉടക്കണ്ട. ഗുഡ് മോർണിംഗ്. എന്താ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? ഓ, ഇത്രയും നാൾ സാഹിബിന്റെ വേഷത്തിൽ നടന്നിട്ട് പെട്ടെന്ന് സാരിയിലേക്ക് മാറിയതുകൊണ്ടായിരിക്കും. ഇന്ന് മുതൽ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു. എന്നായാലും മാറേണ്ടതല്ലേ, ഇനി ലേറ്റ് ആക്കണ്ടെന്ന് കരുതി. ഒന്ന് ചോദിക്കാൻ മറന്നു, സാരിയിൽ ഞാൻ എങ്ങനെയുണ്ട്? ഐ എം മോർ ബ്യൂട്ടിഫുൾ ഓർ? സാരി സുധയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. ഓ, താങ്ക് യു. ആദ്യത്തെ ഇന്റർവ്യൂ പാസ് മാർക്കുണ്ട്. എന്താ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. ഇരിക്കൂ. താങ്ക് യു. ഇതെന്താ പ്രസന്റേഷൻ വലുതാണോ? അതെ. എനിക്കോ? ആ, പ്ലീസ് വെയിറ്റ് ഫോർ എ മിനിറ്റ്. എനിക്ക് ചിലത് പറയാനുണ്ട്. അത് കേട്ടിട്ട് ഈ പ്രസന്റേഷൻ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. സുധ വളരെ സീരിയസ് ആയിട്ടാണല്ലോ. ശരി, ഞാൻ റെഡി, പറഞ്ഞോളൂ. പ്രായമായ ഒരു പെൺകുട്ടി, അതായത് ഞാൻ, വിനയനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുറിയിൽ ഒരു സമ്മാനവുമായി തനിയെ വന്നിരിക്കുന്നു. ഇതിൽ നിന്ന് എന്തോഹിക്കാം? അത് സാധാരണഗതിയിൽ ആരും പ്രേമമാണെന്നേ കരുതൂ, ശരിയല്ലേ? അതെ. എങ്കിലത് തെറ്റാണ്. ഞാൻ പ്രേമിക്കാനൊന്നും വന്നതല്ല. വിനയം ഭയപ്പെടണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാണ്. കല്യാണമോ? ആർക്ക്? നമുക്ക്. നമുക്കോ? ആ, വിനയനും എനിക്കും. പിന്നെ അച്ഛനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. ആലോചിച്ചപ്പോ എനിക്കും കൊള്ളാമെന്ന് തോന്നി. വിനയനിപ്പോ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. സുധ വലിയ കോടീശന്റെ മകൾ, ഞാൻ വെറും സാധാരണക്കാരൻ എന്നൊക്കെയല്ലേ. ഇതൊക്കെ ആലോചിച്ച് തന്നെയാ അച്ഛനും ഞാനൊരു തീരുമാനത്തിലെത്തിയത്. അതല്ലേ സുധേ? പിന്നെ വിനയന്റെ ശമ്പളം കൊണ്ട് മാത്രം
നമുക്ക് കഴിയാൻ പറ്റുമെന്ന് സംശയം അല്ലേ? സത്യം പറയാലോ, വിനയന്റെ ശമ്പളം എന്റെ ഒരു ദിവസത്തെ ചെലവിന് പോലും തികയില്ല. അക്കാര്യത്തിൽ വിനയം വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ വളയ്ക്കാം. കോടീശ്വരനായ അച്ഛന്റെ ഒറ്റ മകളല്ലേ ഞാൻ. സുധ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഏയ്, ഞാൻ പറഞ്ഞു തീർന്നില്ല. എന്റെ സ്വഭാവഗുണങ്ങൾ കേൾക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അച്ഛനെ പോലെ തന്നെ. ആ സമയത്ത് എന്ത് കയ്യിൽ കിട്ടിയാലും എറിഞ്ഞുടയ്ക്കും. സായിപ്പിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എസ്പോയിൽഡ് ബാറ്റ്, പിന്നെ വാശി. ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പുണ്ടെന്ന് പറയാനും എനിക്ക് മടിയില്ല. ആരോടും തോൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇനി തെറ്റിദ്ധരിപ്പിച്ച് പെണ്ണിനെ തലയിൽ കെട്ടിവെച്ചെന്ന് ആരോടും പരാതി പറയരുത്. ഇനി വിനയന്റെ മറുപടി അനുകൂലമാണെങ്കിൽ ഈ സമ്മാനം സ്വീകരിക്കാം. വിനയൻ പറയാൻ മടിക്കുന്ന എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. സുധയുടെ ഊഹം തെറ്റാണ്. അല്ല വിനയൻ, ഞാൻ മുൻകൂട്ടി പറഞ്ഞ ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു പെണ്ണിനെ ഒരു പുരുഷനും സ്വീകരിക്കാൻ തയ്യാറാവില്ല. അതല്ല സുധേ, സുധയുടെ പെരുമാറ്റം, വെട്ടി തുറന്നു പറയുന്ന രീതി എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇത് പറയാനാണ് വിനയൻ ഇത്ര മടിച്ചത്? ലജ്ജയാൽ ശോഭിതയെ നരൻ എന്ന് മാറ്റണം ആ പഴയ ശ്ലോകം. സുധയെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ വിവാഹം നടക്കില്ല. കാരണം? വളരെ വ്യക്തിപരമായ ഒരു കാരണം. അത് മറ്റൊരാളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നെ ക്ഷമിക്കൂ. ഇത് ക്ഷമിക്കാൻ എന്തിരിക്കുന്നു? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇങ്ങനൊരു സംസാരം നടന്നതിൽ നമുക്ക് മറക്കാം. അറ്റ്ലീസ്റ്റ് വി ക്യാൻ പാർട്ട് ആസ് ഗുഡ് ഫ്രണ്ട്സ്. സുധേ, ഇതെടുക്കാൻ സുധ മറന്നു. Thank you for reminding me. നീ ആയിട്ട് പറയുന്ന ലക്ഷണമില്ല, ഞാനായിട്ട് ചോദിച്ചേക്കാം. വിനയനെ കണ്ട് സംസാരിച്ചു. കണ്ടു, സംസാരിച്ചു, നല്ല സുഹൃത്തുക്കളായി പിരിഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയുന്നോളേ, അവൻ എന്ത് പറഞ്ഞു? വിനയൻ എന്നെ വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്റെ മകളെ വേണ്ടെന്ന് പറയാനും മാത്രം അവൻ അത്രയ്ക്ക് വളർന്നു. അവനെ ഞാൻ അച്ഛനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ടേക്ക് ഇറ്റ് ഈസി. പൈങ്കിളി കഥകളിലെ പോലെ പ്രേമ നൈരാശ്യം കൊണ്ട് ഞാൻ ആത്മഹത്യയൊന്നുമില്ല. അച്ഛൻ പേടിക്കാതെ. എന്നാലോ അഹങ്കാരം ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്റെ മകളെ അവമാനിച്ച അവനെ ഇപ്പോൾ അച്ഛനാണെന്നെ അവമാനിക്കുന്നത്. ഞാനും വിനയനും ഇക്കാര്യം മറന്ന പോലെ അച്ഛനെ ഇത് മറക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവുമില്ല. നിന്റെ അഭിനയം നന്നാവുന്നുണ്ട് മോളെ, പക്ഷേ നിന്റെ മനസ്സ് കാണാൻ കഴിവുള്ള ഈ അച്ഛനോട് തന്നെ വേണോ ഇത്? മെസേഴ്സ് മേനോൻ ആൻഡ് അയ്യർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് എന്ന സീല് കണ്ടാൽ ഇൻകം ടാക്സ് കമ്മീഷണർ വരെ വരയ്ക്കും. എന്നിട്ടാണോ മിസ്റ്റർ ഉണ്ണിത്താൻ ഭയപ്പെടുന്നത്? ഭയമല്ല സ്വാമി, ഇല്ലാത്തൊരു കമ്പനി ഉണ്ടാക്കി ഒരു വർഷത്തെ ലാഭം മുഴുവൻ ആ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാരെങ്കിലും അറിഞ്ഞാൽ? ആ കാര്യം ഈ ഹരിഹര സുബ്രഹ്മണ്യർക്ക് കിട്ടുന്നേക്കും. ഇല്ലാത്ത കമ്പനികൾ ഉണ്ടാക്കുകയും ഉള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നിത്യ തൊഴിലഭ്യാസമല്ലേ? പക്ഷെ ചിക്കൽ എവിടെയില്ല, ഈ കമ്പനിക്ക് ഒരു ഉടമസ്ഥനെ കണ്ടുപിടിക്കണമല്ലോ. ഏതെങ്കിലും ഒരു പേരങ്ങ് വെച്ചാ പോരെ സ്വാമി? പോരാ, വെറും ബിനാമി പേരിൽ ആരംഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഉണ്ണിത്താന്റെ അടുത്ത ബന്ധുക്കളായിരിക്കരുത്, ആള് വളരെ വിശ്വസ്തനായിരിക്കണം. കമ്പനി കണക്കിലെ ലാഭം കൊണ്ട് മുങ്ങിയാൽ നമ്മൾ നാമം പോട്ടു തന്നെ. വിനയന്റെ പേരിൽ ആരംഭിക്കാം. അച്ഛൻ എന്ത് പറയുന്നു? സുധേ, നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവനെ ഞാൻ ജോലി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ പേരിൽ വിനയൻ എന്നോടെന്തോ അന്യായം ചെയ്ത പോലെ സംസാരിക്കാതെ ആ തെറ്റിദ്ധാരണയുടെ പേരിലുള്ള വെറുപ്പ് മാറ്റിവെച്ച് ഒന്ന് ആലോചിക്കൂ. വിനയനെ പോലെ ഒരു വിശ്വസ്തനെ കിട്ടില്ല. എങ്കിലത് വേണ്ട മോളെ, അവൻ നിന്നോട് കാറ്റ് തുറക്കുമ്പോൾ. വിനയൻ എന്ത് കാട്ടിയെന്നാണ് മിസ്റ്റർ ഉണ്ണി താൻ പറയുന്നത്? ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യമല്ല. അതെ, എന്നാലും എന്നോട് തുറന്നു പറയാം. ഈ രഹസ്യം രഹസ്യം എന്ന് വരുമ്പോ അത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങ് ഉറക്കം വരില്ല. പിന്നെ കമ്പനി ഫ്ലോട്ട് ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡി, പേര് ഫില്ലപ്പ് ചെയ്ത് സിഗ്നേച്ചർ വാങ്ങി ഇന്ന് തന്നെ ഓഫീസിൽ എത്തിക്കണം. വിനയൻ ഇന്ന് ലീവാണല്ലോ.
നാലഞ്ചു ദിവസം കഴിഞ്ഞ് വരൂ. അതുപോലെ ഇപ്പൊ തന്നെ വൈകി, എന്തായാലും പേപ്പേഴ്സ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. അച്ഛൻ ഇനി ഒരു തടസ്സവും പറയണ്ട. ഷൈനി, നീ ഇവിടെ? നീ ആകെ മാറിപ്പോയല്ലോ. ഇതെന്താ ഇങ്ങനെ? വിനയുടെ ഹൃദയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. നീയാണ് ചേട്ടന്റെ ബോസ് എന്ന് എനിക്ക് ഊഹിക്കാനേ കഴിഞ്ഞില്ല. വിനയ നിന്റെ ചേട്ടനോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇരിക്കും, ചേട്ടൻ പുറത്തു വരികയാണ്. ഇപ്പോ ഒരു കല്യാണത്തിന് കോളേജിൽ നിന്ന് മുങ്ങിയ പാർട്ടിയല്ലേ, അതും കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഭീര പാർട്ടി തരാമെന്നും പറഞ്ഞു. എന്നിട്ട് കാണുന്നത് ഇപ്പോഴാ? അല്ലേലും നീ വാക്കുപാലിക്കാത്ത കൂട്ടത്തിലായിരുന്നല്ലോ. ഷൈനി, നീ എന്തിനാ കരയുന്നത്? പറയൂ മോളെ, എന്തായിരുന്നല്ലോ എന്നോട് പറയാ. കല്യാണം കഴിഞ്ഞന്ന് രാത്രി ശൈലി, ഇത് കൊള്ളാലോടി. സാധാരണ മണവാട്ടികൾ ബലമായി മണിയരക്കകത്ത് തള്ളി വിടുകയാണ് പതിവ്. നീ പകലെ ഇതിനകത്ത് കയറി കൂടിയല്ലോ. എന്താ മാറ്റിനിക്ക് വല്ല പരിപാടിയുണ്ടോ? ഇത് കണ്ടോ, എല്ലാവരും പോലെയല്ല ഞങ്ങളുടെ മധുവിത ആരംഭം. തുടക്കത്തിൽ ഒരു പൊട്ടിത്തെറി. മൂപ്പര് പേടിക്കൊന്ന് എനിക്കൊന്ന് കാണണ്ടേ? പട്ടാളക്കാരനല്ലേ, ഇതിനേക്കാൾ പൊട്ടിത്തെറിച്ച് ഞങ്ങൾ കണ്ടിരിക്കും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാന്ന് വിചാരിക്കാതെ വേണ്ടേ? അത് തന്നെയാണ് എനിക്കും കാണേണ്ടത്. കുട്ടികളെ മാറാത്ത തന്നെയൊക്കെ പിടിച്ച് കെട്ടിച്ചവരെ വേണം പറയാൻ. ഒരു ചെറിയ പടക്കം പൊട്ടിയാലേ എനിക്ക് പേടിയാകും. ബോംബ് പൊട്ടുമ്പോ ചേട്ടന് പേടി തോന്നാറില്ലേ? ഒരു പട്ടാളക്കാരൻ അങ്ങനെ പേടിച്ച പറ്റൂ? അതൊക്കെ അങ്ങനെ കിടക്കും. ചുരുക്കി പറഞ്ഞ ആറ്റം ബോംബ് പൊട്ടിയാലും ചേട്ടൻ പേടിക്കില്ലല്ലേ? ആ എന്നു വെച്ച അല്ല, ഇങ്ങനെ സംസാരിച്ചിരുന്ന മതിയോ? സ്വന്തം കൈകൊണ്ട് ഞാൻ എന്റെ താലി പൊട്ടിച്ചു. നിയമത്തിന്റെ മുൻപിൽ അല്ലെങ്കിലും മനസാക്ഷിയുടെ മുൻപിൽ ഞാനൊരു കൊലപാതകിയാണ് സുധ. അതിന് നീ തന്നെ സ്വയം വിധിച്ച ശിക്ഷയായിരിക്കും ഈ തനിച്ചുള്ള ജീവിതം. പക്ഷെ നിന്റെ കൂടെ ഒരു നിരപരാധി കൂടി ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഞാൻ വിനയനെ കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് വേണ്ടിയാണ് വിനയൻ ജീവിതം പാഴാക്കുന്നത്. ഒരു സഹോദരൻ എന്ന ബന്ധത്തിനും കടപ്പാടിനും വേണ്ടി വിനയൻ നിന്നോട് കാട്ടുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും പ്രതിഫലമായിട്ടെങ്കിലും നീ ജീവിക്കണം. നിനക്കൊരു ജീവിതം ഉണ്ടായാലേ വിനയന് ഒരു ജീവിതം കിട്ടൂ. ഷൈനി, നിന്നെ ഇതുപോലെ വീണ്ടും കാണാൻ എത്ര കൊതിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞു, അന്നൊന്നും നീ കേട്ടില്ല. ഇന്ന് മുതൽ ചേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. എല്ലാം എല്ലാം. വീണ്ടും ഒരു വിവാഹം,
ചേട്ടൻ പറഞ്ഞാൽ അതിനുപോലും ഞാൻ ഒരുക്കാണ്. ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അതിനു മുൻപ് ചേട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറയുന്ന ആളെ ചേട്ടൻ കല്യാണം കഴിക്കണം. ആളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി. ഞാൻ നോക്ക്. ഉണ്ടെങ്കിലും എന്നോടോ മിസ്റ്റർ ഉണ്ണിത്താനോടോ ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഈ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് നോട്ട് എ ചൈൽഡ്സ് പ്ലേ. സ്വാമി, എന്റെ മോളെ മാനേജ് ചെയ്യുന്ന വിനയന് കമ്പനി മാനേജ് ചെയ്യാൻ നിഷ്പ്രയാസമായിരിക്കും. അതാ ഈ പിച്ച് മാന്തു ഒന്നും ഇനി ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട്. നിങ്ങളൊരു വകതിരിവില്ലാത്ത ആളാണ് മിസ്റ്റർ ഉണ്ണിത്താൻ. കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസമായില്ല, കുട്ടികളെ ജയിലിടാനാണ് പ്ലാൻ. ഹണിമൂൺ, തേൻനിലവ്, പത്തുവിതു എന്നീ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോരെ. ഇപ്പൊ പറഞ്ഞ മൂന്നൊന്നും തന്നെയല്ലേ സ്വാമി. അല്ലട മണ്ട, വിദേശത്ത് പോയി ആഘോഷിച്ചാൽ ഹണിമൂൺ, ഊട്ടി കൊടൈക്കനാൽ തുടങ്ങി തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ പോയി ആഘോഷിച്ചാൽ തേൻനിലവ്, നമ്മുടെ നാട്ടിലായാൽ മധുവിതു. അതെ മോളെ, ഇപ്പൊ സ്വാമി പറഞ്ഞതിൽ ഏതാ മോക്ക് വേണ്ടത്? തേൻനിലവ് തന്നെ ആയിക്കോട്ടെ.
Quotation, you wrote to us that you are ready to supply slaughtered angels. Please note that yes, sir. We require not slaughtered angels but slaughtered angles. What a kind of Indian English say. Saipi the Vaicha Thungi Chau. Excuse me, sir. Yan a letter dictated here. Uru what a kind of Karen. Ota it a malakamara dog supply here. Sa, Ikatuna Vaicho. Any Q? Indine. എനിക്കെന്നല്ലേ പറഞ്ഞത്? ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ല. ഇന്ന് നേരത്തെ റെഡി ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതെന്തിനാണെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾക്കൊരു അനിയത്തിയുള്ള ആരും ഓർമ്മയുണ്ടോ? കല്യാണം പോലും കഴിക്കാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് സൂക്ഷിച്ച ഒരു അനിയത്തി അവള് പെണ്ണാണ് എന്നൊരു കൂട്ടർ വരുമെന്ന കാര്യം മറന്നുപോയോ? നേരാണ് സുഹൃത്തേ, ജോലി തിരക്കിനിടയിൽ ഞാൻ ആ കാര്യം മറന്നു. ഏതായാലും എന്റെ അനിയത്തി ഭാഗ്യവതിയാണ്. ഞാൻ മറന്നാലും അവളെ മറക്കാത്തൊരു ചേട്ടത്തെയും അവൾക്കുണ്ടല്ലോ. ഷൈനി മോളുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. മോള് പോയി ഷൈനിയെ വിളിച്ചോണ്ട് വാ, ചെറുക്കനൊന്ന് കാണട്ടെ. ഈ വീട് ഷൈനിയുടെ പേരിലാണ്. ഇതുകൂടാതെ 40 ഏക്കർ റബ്ബർ തോട്ടവും. ഷൈനി കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇവരുടെ അച്ഛൻ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. അതും ഇപ്പൊ വലിയ തുകയായിട്ടുണ്ട്. ഓഹോ, പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മറ്റൊന്നും പ്രശ്നമല്ലെന്ന് മൂത്തു നോക്കി പറയുന്നവർ പോലും ഈ വക കാര്യങ്ങളൊക്കെ രഹസ്യമായി തിരക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ തുറന്നു പറയുന്നില്ല എന്താ തെറ്റ്? അല്ല അമ്മേ, ഗോപി ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് നമ്പി സിനിമാവും പറഞ്ഞു. നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് കാറിലോ ബൈക്കിലോ ഓഫീസിൽ പോകാൻ ഏതാ സൗകര്യം എന്ന് വെച്ചാ പറഞ്ഞോളൂ, ഉടനെ ശരിയാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അട്ടെ, കുട്ടിയെ വിളിക്കൂ. കണ്ടോ കണ്ടോ, ഉള്ളാരും തുറന്നു പറഞ്ഞതിന്റെ ഗുണം കണ്ടോ. എക്സ്ക്യൂസ് മീ, പെണ്ണിനെ കാണുന്നതിന് മുമ്പ് ഒരു വിവരം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചോളൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഒരു കൊല്ലം ആവാറായി. ഷൈനി, നിങ്ങൾ ഒരുമിച്ചാണ് താമസം? ഏയ് അല്ല, ഷൈനി മുത്തശ്ശിയുടെ താമസിക്കുന്നു, ഞാൻ എന്റെ വീട്ടിലും. എന്താ ചോദിക്കാൻ? നിങ്ങളെല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലല്ലേ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. വിരോധം തോന്നരുത്. കൂടെ താമസിച്ച് ഷൈനിയും നിങ്ങളെ പോലെ സംസാരിക്കാൻ പഠിച്ചിരിക്കുമോ എന്ന് ഭയന്നുപോയി. ഇപ്പൊ സമാധാനമായി. ഓ, ചുരുക്കത്തിൽ എന്നെ പോലെ വായാടിയാണോ എന്ന്. അക്കാര്യത്തിൽ ഗോപി പേടിക്കണ്ട, ഷൈനി ഒരു പാവമാണ്. ഗോപിക്ക് തനിയെ വല്ലതും സംസാരിക്കണോ? വേണമെന്നില്ല. ഷൈനി പാവമാണെന്ന് ചേച്ചിയല്ലേ പറഞ്ഞത്? എല്ലാം തുറന്നു പറയുന്ന ചേച്ചിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ ചില പതിവ് ചടങ്ങുകളില്ലേ? ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ട് വിവരത്തിന് കത്തയക്കാം. ആകട്ടെ. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തൊഴിലാളികളെ ചതിക്കാനാണ് ഇത്തവണ ഈ മാനേജ്മെന്റിന്റെ നീക്കം. കഴിഞ്ഞ വർഷം ബോണസ് മൊത്തമായി കിട്ടിയില്ല, നേരു തന്നെ. പക്ഷെ പുതിയ മിഷൻ വന്നോടെ പ്രൊഡക്ഷൻ കൂടി, ആ ഇനത്തിൽ ഇൻസെന്റീവ് കൂടിയില്ലേ?
ഇത്തരം നക്കാപ്പിച്ചാകിട്ട് തൃപ്തിപ്പെടുന്ന നിങ്ങളെ വെച്ച് ഒരു തൊഴിലാളി പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ പ്രയാസമാണ്. ഇപ്പൊ ഞങ്ങളെ വിളിച്ചുകൊണ്ട് എന്തിനാണ്? കമ്പനിക്ക് ലാഭമായാലും നഷ്ടമായാലും കുറഞ്ഞത് 20% ബോണസ് എങ്കിലും കിട്ടണം. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണത്. ഇതും പറഞ്ഞ് മാനേജ്മെന്റിന് നോട്ടീസ് കൊടുക്കാം. അതൊക്കെ താമസമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. സൂചനാ പണിമുടക്കം നടത്താം. ഈ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ആരും എതിരഭിപ്രായം പറയാത്ത നിലയ്ക്ക് ഈ തീരുമാനം പാസ്സായതായി കരുതാം. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. ഗുഡ് ന്യൂസ്, നമ്മുടെ കമ്പനി 20% ബോണസ് തരാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെനിക്ക് നേരത്തെ അറിയാവുന്നതായിരിക്കും. തന്തയില്ലാത്ത കഴിവേറി എങ്ങനെയെങ്കിലും ഒരു പണിമുടക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. ഈയൊരു നീക്കം നേതാവ് തീരെ പ്രതീക്ഷിച്ചതല്ല. സൂചനാ പണിമുടക്കിനുള്ള ഒരുക്കത്തിനിടയിലല്ലേ ഞാൻ ആ ബോംബ് പൊട്ടിച്ചത്. സമയത്ര കൃത്യമായി വിനയൻ എങ്ങനെ അറിഞ്ഞു? ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാത്ത സന്യാസിവൻ തോറ്റത് തന്നെ. നേതാവിന്റെ അടുത്തൊരു ശിഷ്യൻ നമ്മുടെ ആളല്ലേ. അത് ശരി. എന്നാലും അച്ഛനോടൊരു വാക്ക് ചോദിച്ചിട്ട് ബോണസ് അനൗൺസ് ചെയ്യാമായിരുന്നു. അച്ഛൻ വരുന്നവരെ കാത്തിരുന്നെങ്കിൽ നേതാവ് ആകെ കുഴച്ചനെ. അവൻ എന്നോട് അത്രയ്ക്ക് വിരോധമുണ്ട്. പിന്നെ നായ തല്ലുന്ന പോലെ തല്ലിയ പ്രേമല്ലേ ഉണ്ടാവുക. എന്തായത്? തുറന്നു നോക്ക്. നല്ല കളർ, എനിക്കിഷ്ടായി. എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറമായിരുന്നു മഞ്ഞ. കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ മുഴുവൻ ഈ മഞ്ഞ നിറത്തോട് കലർന്നതാണ്. മുറ്റം മുഴുവൻ ജമന്തിപ്പൂക്കൾ, വേലിക്കരയിൽ പൂത്ത കാണിക്കുന്ന മഞ്ഞ സാരിയുടെ എന്റെ അമ്മ. എന്റെ എല്ലാ പിറന്നാളിനും അമ്മ എന്നെ കാവിൽ തൊഴാൻ കൊണ്ടുപോകുമായിരുന്നു. സോറി വിനയ്, നാളെ വിനയന്റെ പിറന്നാളാണെന്ന കാര്യം മറന്നു. സാരില്ല, നാളെ നീ ഇതൊടുത്ത് നമുക്ക് ഒരുമിച്ച് കാവിൽ പോണം. ഇതറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ടൂർ ക്യാൻസൽ ചെയ്ത. എന്റെ അമ്മേ, ഇത്ര പ്രതിഭക്തിയുള്ള ഒരു മകള്. എനിക്കെല്ലാം എന്റെ അച്ഛനാണ്. അത് കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ളവരൊക്കെ. ഈ ഞാൻ പോലും. അതെ വിനയ്, ഒരു ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ബലികഴിച്ച മനുഷ്യനാണ്. മൈ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. വൈകുന്നേരം നേരത്തെ വരാം, കാവൽ പോകാൻ റെഡിയായിരുന്നു. പോകുന്ന വഴി നമുക്ക് ശൈനിയും കൂട്ടാം. ശരി വിനയൻ. അച്ഛൻ എപ്പോഴെത്തി? Sit down. I want to talk to you. 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇപ്പോഴേ വൈകിയിരിക്കുകയാണ്. വന്നിട്ട് സംസാരിച്ച പോരെ. പോരാ, ഇരിക്കൂ. പെരുന്നാൾ വിവരം നേരത്തെ പറയാത്തതിന്റെ ഗൗരവമാണ് അച്ഛന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? എന്നോടും ഓഡിറ്ററോടും ആലോചിക്കാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ബോണസിനെ പറ്റി തീരുമാനിക്കാമായിരുന്നു. MD ആയപ്പോൾ ആരെയും വകവെക്കണ്ട എന്നാണോ? അതുകൊണ്ടല്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാനത് വിശദീകരിക്കാം. ഒരു വിശദീകരണമല്ല എനിക്ക് ആവശ്യം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ബോണസ് കൂട്ടിക്കൊടുക്കാതെ നോക്കണം. അതെങ്ങനെ പറ്റും? കഴിഞ്ഞ കൊല്ലം കൊടുക്കാതിരുന്നതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് ആവർത്തിച്ചാൽ അത് തൊഴിലാളികളെ വഞ്ചിക്കുന്ന പോലാവും. കമ്പനി ഉടമസ്ഥൻ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. മനസാക്ഷിക്കെതിരായി ഞാനൊന്നും ചെയ്യില്ല. തൊഴിലാളികൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി. കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. എങ്കിൽ എനിക്ക് MD മാറ്റേണ്ടി വരും. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഈ സ്വത്തൊന്നും കണ്ടിട്ടല്ല സുഷയെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ആരുടെയും സഹായമില്ലാതെ തന്നെ അവളെ സംരക്ഷിക്കാൻ ധൈര്യമുള്ളതുകൊണ്ടാണ്. തെണ്ടി തിരിഞ്ഞു നടന്ന നിനക്ക് ഒരു ജോലി ഞാൻ തന്നു. നല്ലവനെന്ന് കരുതി എന്റെ മകളെയും. ആ എന്നോട് തക്കുത്തരം പറയാൻ മാത്രം നീ അത്രമാത്രം വളർന്നു അല്ലേ? മകൾക്കൊരു ഭർത്താവിന് പകരം എന്തു പറഞ്ഞാലും തലയാട്ടുന്ന ഒരു അടിമയാണ് ഉദ്ദേശം തോന്നുന്നു. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഹട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയത് തെറ്റായി പോയോ എന്ന് എനിക്കും ഇപ്പോൾ സംശയം തോന്നുന്നു. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? ഉപമ വളരെ നന്നായി. അതായത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ആ ആര്യ വീട്ടിൽ കഴിയുന്ന ഞാനത് കേൾക്കണം. ഇതൊക്കെ നീയും കേട്ടതാണ്. എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ നീ തയ്യാറാവണം. എന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ ഈ കൊട്ടാര ജീവിതം എനിക്ക് മടുത്തു. എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാൻ വരാൻ നിനക്ക് മടിയില്ല അല്ലേ? ഒന്ന് കേട്ടോളൂ, അങ്ങനെ സന്ദർഭം വന്നാൽ ഇവളെന്റെ വിട്ടു പോവില്ല.
ഇവൾ എന്റെ മകളാണ്. ഇത്രയൊക്കെ ചോദിക്കാൻ പറയാൻ ഇവിടെ എന്തുണ്ടായി? കൊടുക്കാന്ന് പറഞ്ഞ ബോണസ് പിന്തുണച്ചാൽ മതി പ്രശാന്തി. ഞാനായിട്ടത് ചെയ്യില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിമോർ. വൈകുന്നേരം ഞാൻ വരുമ്പോൾ ബോണസ് പിൻവലിച്ച ഉത്തരവിന്റെ കോപ്പി എന്റെ മേശപ്പുറത്ത് ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞതെല്ലാം നീ കേട്ടതാണല്ലോ. വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂടെ വരാൻ നീ തയ്യാറാണോ? അച്ഛനൊരു പാവാണ്, എന്നെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കില്ല. ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ അത്ര കാര്യമാക്കരുത്. നീ പറഞ്ഞുകൊണ്ടുവരുന്ന എന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടീശ്വരനായ നിന്റെ അച്ഛനെ പിരിഞ്ഞ് പാവപ്പെട്ടവനായ എന്റെ കൂടെ വരാൻ നീ ഒരുക്കമല്ല അല്ലേ? നമുക്കിടയിൽ ഒരു വലിയ കന്മതി. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി. മണി ആറിയായല്ലോ അമ്മവ. വിനയെ നേരത്തെ എത്താമെന്ന് പറഞ്ഞതാണ്. അച്ഛനും വന്നില്ല. എന്താ മോളെ? എനിക്കൊന്നും സുഖം തോന്നുന്നില്ല മാവ. തല ചുറ്റുന്ന പോലെ. കുടിക്കാൻ വല്ലതും? ഒന്നും വേണ്ട. ഒരു കാര്യം അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് മോളെ. ഈ പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളെ ലേഡി ഡോക്ടർ ഒന്ന് പോയി കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു തടസ്സവും പറയണ്ട. സുഖമല്ല എന്ന് മോള് പറഞ്ഞ് ഞാൻ ആദ്യം കേൾക്കുക. ഞാൻ വണ്ടി വിളിച്ചോണ്ടുവരാം. ആ സുധ എപ്പോഴും പരാതി പറയുമായിരുന്നില്ലേ, അതിന് പരിഹാരമായി. നേരെ ഡോക്ടർ, മിസ്റ്റർ വിനയനെ എന്റെ കൺഗ്രാജുലേഷൻസ് അറിയിച്ചേക്കും. മരുന്നും മന്ത്രം ഒന്നും ഇല്ലാതെ കാര്യം പറ്റിച്ചല്ലോ. നല്ല മഴ, ശുഭലക്ഷണം. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. മോളുടെ മുഖത്തൊരു വിളർച്ച, നടത്തത്തിനൊരു തളർച്ച. ഏതായാലും ഇത് കേൾക്കുന്നതോടെ അങ്ങ് നിന്റെ ദേഷ്യമൊക്കെ പമ്പ കടക്കും. കൊച്ചുകാളന്റെ വരവ് നല്ല സമയത്തായി. അമ്മാവൻ ആൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചു. നമ്പീശന്റെ വായിൽ നിന്ന് വരുന്നത് ഒരിക്കലും പഴക്കൂല. വേണമെങ്കിൽ മോള് നോക്കിക്കോ. നല്ല മണി മണി പോലത്തെ ആൺകുട്ടി അല്ലെങ്കിൽ എന്നെ ദേ ഇങ്ങനെ വിളിച്ചോ. നമുക്കിടയിൽ ഒരു വലിയ കന്മതി. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി. പ്രതി തന്നെ കുറ്റം നിഷേധിക്കാത്ത നിലയ്ക്ക് ഈ കോടതിയുടെ ദയക്ക് പ്രതി അർഹനാണോ എന്ന് മാത്രമേ തീരുമാനിക്കേണ്ടതായുള്ളൂ. ഒരു നിമിഷ നേരത്തെ വൈകാരിക വിക്ഷോഭത്തിന് അടിമയായി ചെയ്തു പോയ കുറ്റമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ പ്രായം, വിദ്യാഭ്യാസം, സ്വഭാവ ഗുണങ്ങൾ എന്നിവയെ കണക്കിലെടുത്ത് ഒരു കൊലക്കുറ്റത്തിന് കൊടുക്കാവുന്ന കുറഞ്ഞ ശിക്ഷ കൊടുക്കാനാണ് ഈ കോടതിയുടെ തീരുമാനം. പ്രതിയെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരം 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഉത്തരവിടും. ഇന്നും വിനയൻ കുഞ്ഞിന്റെ ഒരു കത്തുണ്ട്. ഇല്ല, അന്ന് മുതൽ എത്ര കത്തുകളായി എഴുതുന്നു. മോൾ ഈ കാണിക്കുന്നത് ശരിയല്ല. എന്റെ എല്ലാമായിരുന്നു അച്ഛൻ മരിച്ചെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം വിനയനും മരിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആര് വിചാരിച്ചാലും വേർപെടുത്താനാവാത്തൊരു ബന്ധം മോളുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അമ്മാവാ, ഇന്നല്ലെങ്കിൽ നാളെ വിനയൻ കുഞ്ഞ് പുറത്തു വരും. എന്തൊക്കെ പറഞ്ഞാലും മോളുടെ കുഞ്ഞിന്റെ അച്ഛൻ അദ്ദേഹം അല്ലെന്ന് പറയാൻ മോളെ കൊണ്ടാവൂ. ഏതോ ഒരു കയ്യബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചു. ചെയ്തതോർത്ത് അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നുമുണ്ട്. കോടതിയിൽ എന്നെ കണ്ടപ്പോൾ മോളെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടിക്കരഞ്ഞു. മോളുടെ കഴുത്തിൽ
വിനയം കുഞ്ഞിന്റെ താലി ഉള്ളിടത്തോളം കാലം മോളാണ് എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടത്. വിനയനെ കാണാൻ വീട്ടിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ നീ വരാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. എന്തു ചെയ്യാം, നേരിട്ട് കാണാൻ നിവൃത്തിയില്ലെന്ന് വന്നു. കാരണം എനിക്കറിയാം സുധേ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പേരിൽ നീ എന്നോട് ക്ഷമിച്ചു. ദൈവമായിട്ടിണക്കി ഈ കണ്ണി നമ്മളായിട്ട് അറക്കരുതെന്ന് നീ തീരുമാനിച്ചു. ഈ കണ്ണി വളർന്ന ജീവിതകാലം മുഴുവൻ എന്നെ ബന്ധിക്കുന്ന ചങ്ങലയാവരുത്. അതും എന്റെ അച്ഛന്റെ കൊലയാളിയുമായി എന്നെ ബന്ധിക്കുന്ന ചങ്ങല. അത് പൊട്ടിച്ചെറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. നീ പറയുന്നത് വിവാഹമോചനം വേണ്ട സുധേ. മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും നീ എന്റേതാണെന്നുള്ള ഓർമ്മകളിൽ ഞാൻ കഴിഞ്ഞോളാം. പാടില്ല, ഒരു കൊലയാളിയുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് മനസ്സില്ല. നിയമത്തിന്റെ മുന്നിൽ പോലും ഇതെന്താണ്? വിവാഹമോചനത്തിനുള്ള വക്കീൽ നോട്ടീസിന്റെ കോപ്പി. അപ്പോ എല്ലാം തീരുമാനിച്ചോണ്ട് തന്നെയാണോ നീ വന്നത്? എല്ലാം. നിങ്ങൾ എതിരെ നിൽക്കാതിരുന്നാൽ കോടതി കയറാതെ കഴിയും. നാലു പേരറിഞ്ഞ് നാണക്കേട് കൂടാതെ കഴിക്കാം. അല്ല, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഉടനെ മറുപടി പറയണമെന്നില്ല, ആലോചിച്ചൊരു തീരുമാനമെടുത്ത് തന്നെ അറിയിച്ചാൽ മതി. അങ്ങനെ കഴിയുന്നേട്ടാ, ഇത്തവണ ചേട്ടാ ഇവിടെ എത്ര കാലം ഉണ്ടാവും? ആറു മാസം. എന്താ വകുപ്പ്? വകുപ്പോ? ഇത് തന്നെ വകുപ്പ്. ഇവളണ്ണന്റെ? അതെ, സ്വന്തം തന്നെ. ഇവൾ ആളല്പം പിഴയാണെങ്കിൽ എനിക്ക് ഇവളെ ഇഷ്ടാ. ഇവിടെ നിന്ന് പുറത്തു പോയാ ഇവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കാണും. ഏയ്, വേറൊരുത്തൻ ഇവളോട് ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു, ഞാൻ അവനെ എടുത്തിട്ട് അങ്ങ് പൂശി. പിന്നെ ഇവിടുത്തെ മനുഷ്യായിട്ട് പുതിയതായിട്ട് വന്നൊരു പയ്യനാ, അങ്ങനെ തന്നെ ആളറിയാണ്ട് ശിക്ഷിച്ചു. ഇനി പുറത്തു പോയിട്ട് വേണം കാര്യമായിട്ടൊന്ന് സൽക്കരിക്കാൻ. ആ സമയം ഒരുപാടായി, ഞാൻ ഒന്ന് ഒപ്പിട്ടിട്ട് പോരാ. പോവാ. മണി പത്തായി, എന്നിട്ട് തന്നെ ജോലി തീർന്നില്ല. കൃത്യം 10 മണിക്ക് ഞാൻ ഡ്യൂട്ടി തുടങ്ങും അറിഞ്ഞൂടെ? ഏ എന്റെ യൂണിഫോം അലക്കി തേച്ച് വെക്കാൻ പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ ഞാൻ പോയത്? എന്റെ പൊന്നു രാമു, ഒന്ന് പതുക്കെ പറ. ഇവിടെ എല്ലാവർക്കും എന്നെ പേടിയാ, എനിക്ക് നിന്നെ പേടി. എന്നിട്ട് എന്റെ യൂണിഫോം എടുത്ത് നിങ്ങൾ ആർക്കോ കൊടുത്തു എന്ന് വാദം പറഞ്ഞു? വരണോ? അത് വിട്ടിരിക്കട്ടെ, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ രാമു ദൈവത്തെ ഓർത്ത് ഒച്ച വെക്കാതെ പ്ലീസ് പ്ലീസ്. മര്യാദയ്ക്ക് എന്റെ യൂണിഫോം കൊണ്ടുവാ, എന്നിട്ട് ബാക്കി കാര്യം. രാമുനെ, ഞാനൊരു പുത്തൻ യൂണിഫോം തരാം. എന്താ പോരെ? ഇവിടത്തെ മെസ്സിലെ വെപ്പുകാരൻ മാറിയിട്ടില്ലല്ലോ. മാറിയിട്ടില്ല, പഴയ ചെല്ലപ്പം തന്നെയാ. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ? വേണ്ട. ഓ, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓ, പറയാം. എന്റെ ടേസ്റ്റ് ഒന്നും അറിയാം. അല്ല, ടേസ്റ്റ് ഒക്കെ എനിക്കറിയാം. അല്ല, അതെ, പെട്ടെന്ന് തുറക്ക്. ഒരു പുതിയ കക്ഷിയാ. Thank you.
രാമു എന്തിനാ വന്നേ? പുള്ളികളെല്ലാം ഗ്രൗണ്ടിൽ വരാൻ പാടം പറഞ്ഞു. എന്താ കാര്യം? നീ പോയിക്കോ രാമു, നിന്നെ കണ്ടാലേ എനിക്ക് മുട്ടടിക്കും. പിന്നല്ലേ വിചാരണ. പോയിക്കോ പോയിക്കോ. മാനേജരെ മാനക്കടന്നിറങ്ങുന്നു. ഇന്നീ ജയിലിൽ ആരോ തമ്മിൽ അടിപിടി നടന്നതായി ഞാൻ അറിഞ്ഞു. എന്റെ അണ്ടറിലുള്ള ഈ ജയിലിൽ ഞാൻ അറിയാതെ അടിപിടിയോ? അടുത്ത തവണ അടിപിടി നടക്കുന്നതിന് മുമ്പ് സാറിനെ അറിയിക്കാവേ. വെരി ഗുഡ്. തർക്കുത്തരം പറയുന്നു. ഇങ്ങോട്ട് നീങ്ങിയിടണം. എടാ ഇന്നത്തെ കുഴപ്പത്തിന് നീയും കാരണമല്ല. അല്ല സർ. അല്ല നീ എന്തിനകത്ത് വന്നു? വഴിതൊരുത്തിനെ കുത്തി കൊത്തോണ്ടിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു. കൊന്നവന് കിട്ടാതെ ആയപ്പോ പോലീസ് എന്നെ പിടിച്ചകത്താക്കി. അപ്പൊ കുത്തിയവൻ പുറത്ത്, കുത്ത് കണ്ടവനകത്ത്. അപ്പൊ കുത്തുകൊണ്ട് ചത്തവനോ? അപ്പൊ താനോ? സാറിന്റെ ഈ കയ്യൊന്ന് നോക്കി, ഇതും വെച്ച് ഞാൻ എങ്ങനെ തല്ലുകൂടും? പാവം, ഉടനെ തന്നെ തന്റെ കൈ ശരിയാക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. അടുത്ത തല്ലിനെങ്കിലും കൂടാവല്ലോ. ആട്ടെ, ഈ കൈയും വെച്ച് താൻ എങ്ങനെ അകത്ത് വന്നു? ഒരു ദരിദ്രവാസി ഇല്ലാത്ത കേസിന് കള്ളസാക്ഷി പറഞ്ഞ ഞാൻ അകത്താക്കി സാറ്. അപ്പൊ ഈ കണക്കിന് എല്ലാവരും നിരപരാധികളാണല്ലോ. ഇന്നത്തെ അടിപിടിയിൽ താനും കൂടിയിരുന്നോ? അതെ, ഞാനാണ് അവൻ അടിച്ചത്. ആരെ? സാർ ആദ്യമേ പറഞ്ഞേച്ചില്ലേ അവനെ? രാമുവിനെ താനടിച്ചിട്ടെന്നോ? കൊള്ളാമല്ലോ. അവനെ ഒതുക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ ഇത്രയും നല്ലവരുടെ കൂടെ. താനൊരു തല്ലുകാരൻ, റൌഡി, കൊല്ലരാത്തവൻ. തന്റെ കൂടെ കഴിഞ്ഞാൽ നല്ലവരായ ഇവരും ആകവശളാകും, ഇവരും കുറ്റവാളികളാകും. അതിന്റെ പേരിൽ തന്നെ ജയിലിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബാക്കിയുള്ള ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാൻ വേണ്ടി ഞാൻ മേലിടത്തേക്ക് ശുപാർശ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സർ. എന്റെ ശുപാർശ കിട്ടിയ നിമിഷം താൻ രക്ഷപ്പെടും. ജയിൽ മന്ത്രി എന്റെ മകനല്ലേ? സാറിന് അത്രയും പ്രായമായ മക്കളുണ്ടോ? ഉണ്ടോന്നോ? ഇനിയൊരുത്തം വിദേശത്താ, കയറ്റുമതി ഇറക്കുമതി, ഒന്നാം തരം ബിസ്ക്കറ്റ്സ്. മൂന്നാമത്തവൻ ബ്ലേഡ് കമ്പനി നടത്തി നാട്ടുകാരെ സേവിച്ചുകൊണ്ടിരിക്കുക. ഈ നിലയിലുള്ള മൂന്ന് മക്കളുണ്ടായിട്ട് സാർ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വല്ല കാര്യമുണ്ടോ? അതിനൊരു കാരണമുണ്ട്. മക്കളെ മൂന്നും തിരക്ക് പിടിച്ച പണിയിലാണല്ലോ. ഒരുത്തൻ ദുബായിലാണെങ്കിൽ വേറൊരുത്തൻ മദ്രാസില്, മറ്റൊരുത്തൻ തിരുവനന്തപുരത്ത്. മൂന്നിനെ ഒന്നിച്ച് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു ദിവസം മൂന്നും കൂടി ഒന്നിച്ചതിനകത്ത് എത്തും. ഇറ്റ് ഈസ് ഡെഫിനറ്റ്. ചെയ്യുന്ന തൊഴിൽ അത്തരത്തിലുള്ളതാണല്ലോ. അങ്ങനെ മൂന്നിനെയും കൂടി ഒന്നിച്ച് കണ്ടിട്ട് വേണം എനിക്കൊന്ന് റിട്ടയർ ചെയ്യാൻ. ആട്ടെ, പറഞ്ഞതുപോലെ നമ്മൾ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ഭാര്യയുടെ അച്ഛനെ കൊന്നു. ഈ ഉണക്കറോട്ട് കഴിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇഡ്ഡലി, ദോശ, നല്ല പൂ പോലത്തെ പാലപ്പം എല്ലാം ഉണ്ട്. നേരെ മാത്രമല്ല,
You called this an interim report. Now you are going to direct about in the middle of him. Current cut, raw materials, return the butimutu, will pay Rula Mandagari, is the Mulan will patch here to Parino. It took a Satyaman, madam. At the Ningle Parno and Kiman's level. Harrison denied the company at the Patilimus. Would any report to Matiazana? Company are come on the Pudu Ulpening, Pradesh in a lava, Kodi were in the Vilpena. Even a Parnivanum reported that. Pansley, Sherry, madam. Nala and board meeting, Ada Markanda. He reported the tire I condemned Jashame and Beautiful. Come on, quick. അമ്മക്ക് പകരം അമ്മാവൻ പാവം അമ്മക്ക് ഇന്ന് ജോലി തിരക്കാത്രേ മോക്ക് കാക്കത്തൊള്ളായിരം പേന വായി തരാൻ അമ്മ ഫോൺ ചെയ്ത് പറഞ്ഞു വാ മോളെ മോള് വാ ഞാൻ വരൂല്ല ഞാൻ നടന്നു പോക്കോള മോളും കാത്തിരിക്കായിരുന്നു ഇപ്പോഴങ്ങോട്ട് ഉറങ്ങിയുള്ളൂ പാവം അത്താഴവും കഴിച്ചിട്ടില്ല മനപ്പൂർവ്വം അല്ല മാവ നാളത്തെ ബോർഡ് മീറ്റിംഗിനുള്ള റിപ്പോർട്ടിന്റെ ജോലി തീർത്തത് ഇപ്പോഴാണ് ആ പുതിയ മാനേജർ ഷീസ് അബ്സല്യൂട്ട്ലി യൂസ്ലെസ് എല്ലാം ഞാൻ നേരിട്ട് ചെയ്യണം എന്റെ ഭാരം ഞാൻ ആരോട് പറയും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരാന്തുണ ഇല്ലാത്തതിന്റെ കുറവാണ് മോള് രശ്മിയുടെ അച്ഛൻ പുറത്തു വരാൻ അധികം കാലമില്ല മോള് കുറെയൊക്കെ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്താൽ എല്ലാം ശരിയാവും എന്നെ സംബന്ധിച്ചിടത്തോളം പശുവും ചത്തു മോറിലെ പുളിയും കിട്ടും ഇങ്ങനെ ഒരു സംസാരം ഇനി വീട്ടിലുണ്ടാവരുത് മോളും അത്താഴം കഴിച്ചില്ല എനിക്ക് വിശപ്പില്ല അമ്മ നേരത്തെ ഓഫീസിൽ പോയില്ലേ മോള് പോയി പല്ല് വെച്ച് വന്നിട്ട് പാല് കുടിച്ചാട്ടെ ചോദിച്ചിട്ട് കേട്ടില്ലേ ഈ വീട്ടിൽ ആർക്കും എന്നെ വേണ്ടണ്ടായി അങ്ങനെ പറയല്ലോ മോളെ പാവം അമ്മക്ക് സമയമില്ലാഞ്ഞിട്ടല്ലേ മറ്റാരുടെ അമ്മമാർക്കില്ലാത്തൊരു ജോലി തിരക്ക് അതൊന്നുമല്ല അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല അമ്മ ഒന്ന് പേന വാങ്ങി തന്നല്ലാതെ ഞാൻ സ്കൂളിൽ പോവില്ല ആഹാ പേനക്കാണോ എങ്കിലും വന്നാട്ടെ മോളോട് അമ്മക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് ഇപ്പൊ അമ്മാവൻ കാണിച്ചു തരാ വാ അമേരിക്ക ജപ്പാൻ ചൈന ഹോങ്കോങ് കൊറിയ മൂർ മാർക്കറ്റ് മട്ടാഞ്ചേരി എന്ന് വേണ്ട ലോകത്തിലുള്ള സർവചേരിയിലുള്ള വേനകളും ഇതിലുണ്ട് അങ്ങനെ അങ്ങ് പോയാലോ ഇത് കണ്ടോ മഷി നിറക്കേണ്ട പേന നെക്കിയാൽ താനേ മഷി കയറുന്നത് റീഫില്ലേ അതും പലതരം പല നിറം ഇതിലേതാണ് മോൾക്ക് വേണ്ടത് ഒന്ന് പറഞ്ഞാട്ടെ എനിക്ക് വേണ്ട ഒരു പേനയല്ല എന്റെ അമ്മയാ എല്ലാ കുട്ടികളും അമ്മയെ പറ്റി പറയുമ്പോ എനിക്കും കൊതിയാവും അമ്മയുടെ കൂടെ ചുറ്റി നടക്കാൻ അമ്മ പറയുന്ന ഒരു കഥ കേൾക്കാൻ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പേനയ്ക്ക് വേണ്ടിയല്ല അമ്മയുടെ കൂടെ പോണെന്ന് പറഞ്ഞത് അമ്മയുടെ കൂടെ കുറേ നേരം നടക്കാനുള്ള പാശുണ്ടാ എന്റെ അമ്മയ്ക്ക് മാത്രം അതിനൊന്നും നേരമില്ല മോണി
നമ്മുടെ കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറായിട്ടുണ്ട്. നാളെ സ്വാതന്ത്ര്യദിനമല്ലേ, അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. മാഡം രാവിലത്തെ ന്യൂസ് പേപ്പർ കണ്ടില്ലേ? ഇല്ല, എന്താ വിശേഷിച്ച്? സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് പുറത്തുവിട്ടിരിക്കുന്ന ജയിൽപ്പുള്ളികളിൽ മാഡത്തിന്റെ എക്സ്സസ്പെൻഡും ഉണ്ട്. എന്നോട് ഇനിയും ദേഷ്യമാണ്? ഏർപ്പെടുത്തിയ ഒരു ബന്ധത്തിന്റെ പേരും പറഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് കയറി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ തോക്കിൽ നിന്ന് മുതിർന്ന വെടിയുണ്ട ഏറ്റ് എന്റെ അച്ഛൻ മരിച്ചതോടെ ആ സുധയും മരിച്ചു. ഏഴു വർഷം കോറയിൽ നിന്ന് ശിക്ഷ അഞ്ചു വർഷമാക്കി. നീ ഇന്നും കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഞാൻ ജീവിച്ചത്. നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ ആ ദിവസങ്ങൾ, ആ ഓർമ്മകൾ ഇന്നെന്നെ വേദനിപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. ആത്മാവിന്റെ ഓരോ അണുവിലും ആ വെറുപ്പുണ്ട്. എനിക്കെല്ലാമായിരുന്നു എന്റെ അച്ഛനെ കൊന്ന നിങ്ങളെയും കൊന്നിട്ട് കഴിമരത്തിൽ കയറാൻ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിൽ നിന്നെല്ലാം ഞാൻ പിന്തിരിഞ്ഞത് എന്റെ കുഞ്ഞിനാരും ഇല്ലല്ലോ ഓർത്തിട്ടാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മോൾക്ക് വേണ്ടിയാണ്. ഇനി ഒരിക്കലും ആ വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. അവൾ എന്റെ മോളാണ്, എന്റേത് മാത്രം. നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുമല്ലെങ്കിലും എന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞ് എന്റേതല്ലാതാകുമോ? ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചേക്കും. നീ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ആ കുട്ടിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചാൽ ആ കുട്ടി നിങ്ങളുടേതല്ലെന്ന് പറയാൻ പോലും ഞാൻ മടിക്കില്ല. നിന്നോടുള്ള അതിര് കടന്ന സ്നേഹം എന്നെ ഭീരുവാക്കിയെന്ന് വെച്ച് നിനക്കെന്തും പറയാം, പ്രവർത്തിക്കാമെന്ന് കരുതണ്ട. പറയും, ഇനിയും പറയും. ഈ ലോകം എന്റെ മാനം കിട്ടോളെന്ന് പഴിക്കുമായിരിക്കും, അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ കുഞ്ഞൊരിക്കലും എന്നെ വിട്ടു പോകാൻ പാടില്ല. കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി ഞാൻ കാണാൻ കൊതിച്ചിരുന്ന എന്റെ മോളെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. നീ സുധേ, ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛന്റെ കൊലയാളിയുടെ നിഴൽ പോലും എന്റെ കുഞ്ഞിന്റെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിച്ചതിന്റെ കോടതി റെക്കോർഡുകൾ എന്റെ കയ്യിലുണ്ട്. അതോർത്തെങ്കിലും ഇനി ഇവിടെ വരരുത്. നിന്റെ അവസാന തീരുമാനമാണോ? അതെ. യു മേ ഫോർഗെറ്റ് ഹെർ. ലോഫുള്ളി ഷീ ഈസ് മൈൻ. ഓഹോ, ഇവിടെയും വന്നിരുന്നോ? ആ മനുഷ്യനെ കുറിച്ച് ഈ വീട്ടിൽ സംസാരിക്കരുതെന്ന് അമ്മാവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നാലും അമ്മാവിനോട് കഴിയണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. രശ്മി അയാളെ കാണരുത്, ഇനി വന്ന ആളത്ത് കയറ്റു വരുത്. എനിക്ക് വീട്ടിൽ പോണം, എന്റെ കല്യാണോ? വേണ്ട വേണ്ട, എന്റെ അടുത്ത് വരണ്ട, എനിക്ക് പേടിയാവുന്നു. രോഗം കൂടിയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് രോഗി ആരും തിരിച്ചറിയില്ല. എന്റെ കൂടെ വരും. എന്ത് ചെലവാക്കാൻ ഞാൻ ഒരുക്കാണ്? എന്റെ അരിയത്തെ രക്ഷിക്കണം ഡോക്ടർ. ഇന്ന് എനിക്ക് ഒ പി ഡേ ആണ്. ഇനി ഒരു ശനിയാഴ്ച ദിവസം വന്നാൽ നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം. ഈ കേസിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞാൽ ചികിത്സിക്കാൻ എളുപ്പമാണ്. ഡോക്ടർ പറയുന്ന ദിവസം ഞാൻ വരാം. ഇത് മിസ്റ്റർ വിനയൻ, മേഴ്സിയുടെ ക്ലാസ്സിലെ രശ്മിയുടെ അച്ഛനാണ്. കുട്ടിയെ കാണാൻ വന്നതാ. ഇദ്ദേഹത്തെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. രശ്മിയെ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. യെസ് മാഡം. താങ്ക് യു മാഡം. അച്ഛൻ ജയിലിൽ നിന്ന് വന്നു, മോളെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വരില്ല മേൽ, എനിക്ക് പേടിയാ. പേടിയോ? അച്ഛനെ കാണാനോ? എന്റെ അച്ഛൻ കൊലയാളിയാ. പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വന്നാ
അങ്ങനെ അത്ര മുത്തശ്ശനെ കൊന്നത് ഞാനല്ല. ഇതൊക്കെ രശ്മിയുടെ ആരാ പറഞ്ഞത്? എന്റെ അമ്മ. അമ്മയ്ക്കും അച്ഛന് പേടിയാ, ആ പേര് കേട്ടാലേ ദേഷ്യം വരൂ. ഞാനല്ല. ക്ലാസ് വിടാൻ വൈകിയിരിക്കും, അതാ കാറ് വരാൻ താമസിക്കുന്നത്. നാളെ മുതൽ രശ്മിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അമ്മാവനായിരിക്കണം. ഇടയിൽ ആര് വന്നാലും അവളെ കാണാൻ സമ്മതിക്കരുത്. ഹെഡ്മിസ്ട്രസിനോട് പ്രത്യേകം പറയുന്നു. ഹലോ, നിങ്ങൾക്കൊരു പണിയില്ലേ? കുട്ടി കുട്ടി കുട്ടി, നിങ്ങൾ എത്ര യാചിച്ചാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. കുട്ടിക്ക് വേണ്ടി യാചിക്കാനല്ല ഫോൺ ചെയ്യുന്നത്, കുട്ടി ഇപ്പൊ എന്റെ കയ്യിലുണ്ടെന്ന് അറിയിക്കാനും. കുട്ടിയെ സ്കൂളിൽ കാണാനില്ല. ഇനി നിങ്ങൾ എന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇതൊരു ക്രിമിനൽ കുറ്റമാണെന്ന് മറക്കണ്ട, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. വളർത്താൻ കുട്ടിയെ കോടതി നിന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, എന്ന് വെച്ച് ഞാൻ അവളുടെ അച്ഛനല്ലാതാവും. ഞാൻ പറയുന്നത് കേൾക്കും. എന്റെ മോളല്ലാതെ എനിക്ക് ആരുമില്ല. അവളെ എന്റെ അടുത്ത് നിന്ന് പിരിക്കരുത് പ്ലീസ്. രശ്മി നിന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞിട്ട് 5 നിമിഷമായില്ല. ആ വേദന താങ്ങാൻ നിനക്കാവുന്നില്ല അല്ലേ? 5 വർഷമായി അവളെ കാണാൻ കൊതിച്ച് എന്നെ ഒരു നോക്ക് പോലും കാണാൻ അനുവദിക്കില്ല. നീ വാശി പിടിച്ചപ്പോ എനിക്കുണ്ടായ വേദനയെ കുറിച്ച് നീ ആലോചിച്ചോ? ഇല്ല, കാരണം നീ വലിയ പണക്കാരിയല്ലേ, മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. എന്നോട് പ്രതികാരം ചെയ്യാൻ എന്റെ മോളെ തന്നെ കരുവാക്കരുത്. അത്തരം നീചനല്ലേ ഞാൻ. കുറച്ചു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കണം, എനിക്ക് അവളെ ഊട്ടണം, താരാട്ടണം, എന്റെ മനസ്സിന്റെ ദാഹം തീരുന്നതുവരെ. നീ എന്നെ കുറിച്ച് ആ കുറുന്ന മനസ്സിൽ വളർത്തിയ തെറ്റായ ധാരണകൾ എനിക്ക് തിരുത്തണം. അതുവരെ നീ കാത്തു നിന്നേ പറ്റൂ. ഗുഡ് ബൈ. ഇല്ല, ഞാൻ തോൽക്കില്ല, എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല. മേഡം പറഞ്ഞിട്ടാണ് ഞാൻ രശ്മിയെ കൂട്ടിച്ചെന്നത്. അച്ഛനെ കാണില്ല, പേടിയാവുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിർബന്ധിച്ചതുമില്ല. ഈ വിവരം പറയാൻ വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോ രശ്മിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് നടന്നത്. നുണ, ഇത് മുഴുവൻ നുണയാണ്. പണത്തിന് വേണ്ടി ഇവരെന്റെ കുട്ടിയെ വിറ്റു. അച്ഛനെന്ന് പറഞ്ഞു വന്ന ആർക്കും എന്റെ മോളെ കൊടുത്തു. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പേനയോ പെൻസിലോ അല്ല, ഞാൻ നൊന്തുപറ്റ കുഞ്ഞിനെയാണ്. യു മസ്റ്റ് ആൻസർ ഫോർ മൈ ലോസ്. പ്ലീസ് കാം ഡൗൺ. ക്ഷോഭിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. മാഡം, നിങ്ങൾക്ക് ശാന്തമായിരുന്നു ഇതൊക്കെ പറയാം. ഞാനോ ഡ്രൈവറോ വന്നാലല്ലാതെ കുട്ടിയെ അയക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെങ്ങനെ വേറെ ആൾ വന്ന് കൊണ്ടുപോയി? എല്ലാത്തിനെയും കോടതി കയറ്റി. ഞാൻ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ സൽപ്പേരിന് കളങ്കം വരാൻ ഞാനും അനുവദിക്കില്ല. അങ്ങനെ കോടതി കയറേണ്ടി വന്നാൽ സമാധാനം പറയാൻ എനിക്കറിയാം. ആഹാ, ആ സമാധാനം എനിക്കൂടി അറിഞ്ഞക്കൊള്ളാം. രശ്മിയെ അന്വേഷിച്ച് ഇന്ന് ഇവിടെ വന്നിരുന്നത് നിങ്ങളുടെ ഭർത്താവായിരുന്നില്ലേ? എന്താ ഒന്നും ഉണ്ടാത്തത്? കുട്ടിയെ കൊണ്ടുപോയത് മറ്റാരുമല്ല, നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. അയാൾ കുട്ടിയുടെ അച്ഛനല്ലെന്നാണ് നിങ്ങളുടെ വാദം എങ്കിൽ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ അനാവശ്യം പറയരുത്. അതാദ്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങളാണ്. ഈ നിൽക്കുന്നത് ഒരു പാവപ്പെട്ട അധ്യാപികയാണ്. പണത്തിന് വേണ്ടി നിങ്ങളുടെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചു എന്നവരോട് കയർത്തത് എന്തെന്റെ കൂടുതൽ കൊണ്ടാണെന്ന് ഞാൻ പറയാം. പണക്കൊഴുപ്പിന്റെ കൂടുതൽ കൊണ്ട്. പാവങ്ങളുടെ നേരെ ആർക്കും എന്തും പറയാമല്ലോ. കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും പരാതിപ്പെട്ടുള്ളൂ. ഞാൻ അവിടെ സമാധാനം ബോധിപ്പിച്ചോളാം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പോകാം.
മോക്കെന്നെ പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? നമ്മളൊന്നും ചെയ്യില്ല. മോക്ക് മിഠായി ചോക്ലേറ്റ് എല്ലാം മേടിച്ചരാ. ആദ്യം എല്ലാ പിള്ളേരും എടുത്ത കാര്യം ഇത് തന്നെ പറയും. ഒടുവില് കണ്ണു കുത്തി പൊട്ടിച്ച് തെണ്ടാൻ വിടും. ഞാൻ വിഷമാനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. മോൾക്ക് വിശക്കുന്നില്ലേ? ഇല്ല. എന്നെ എന്റെ അമ്മയുടെ അടുത്ത് ഉണ്ട് വിടോ. എത്ര പണം വേണമെങ്കിലും എന്റെ അമ്മ തരും. നിന്റെ അമ്മയുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടത് അതല്ല മോളെ. മോളുവ മോളെ മോളെ വാതിൽ തുറക്ക്. ഞാനൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ മോളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവാ. ഈ തട്ടിപ്പ് കയ്യിൽ വെച്ചോ. അമ്മ വരാണ്ട് ഞാൻ വാതിൽ തുറക്കൂല. മോൾക്ക് വിശക്കില്ലേ? വാതിൽ തുറക്കും മോളെ. വിശന്ന് ചത്താലും ഞാൻ വാതിൽ തുറക്കൂല. അമ്മ വിളിച്ചോണ്ടുവാ. വലിയ ലോഡ്ജിന്റെ മാനേജറാണെന്നും പറഞ്ഞ് എളിഞ്ഞു നടന്നാ പോരാ. പോലീസിനെ പാട്ടിലാക്കാനും പഠിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏ എന്താ ട്രേഡും ഗീഡും പേടിച്ചിരുന്ന കഞ്ഞൂടി മുട്ടും. ഞാൻ അങ്ങോട്ട് വരുന്നു. രശ്മി എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ആ പറഞ്ഞത് തന്നെയാ ഞാനും ചെയ്യുന്നത്. ഒന്ന് ക്ഷമിച്ചതല്ലേ. ഹലോ നട്ടിലില്ലാത്ത ചുമ്പൻ പാവപ്പെട്ട ഞങ്ങളോട് കമ്മീഷൻ വാങ്ങി തിന്നാൻ അറിയാം. ആ സാറിന് അർജന്റാണെന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ വേഗം നിർത്തിയത്. ചെയ്താട്ടെ സാറേ. അതല്ലേ നമ്മുടെ ചോറ്. ആട്ടെ ഏത് ഹോട്ടലാ? ഹോട്ടലല്ല ഒരു വീടാണ്. വീടും കാടും ഒന്നും പ്രശ്നമല്ല. വരാം. കണ്ട ആപ്പാവപ്പയാണെന്ന് കരുതണ്ട. റേറ്റ് അല്പം കൂടുതലാ. അതെനിക്കും പ്രശ്നമല്ല. ചോദിക്കുന്നതിൽ കൂടുതൽ തരാം. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. വേഗം നടന്നു. വല്ല പോലീസും കണ്ട അവന്റെ വായിലും വായിക്കരി ഇടണം. എന്താ പേര്? സ്വന്തം പേര് ദേവകി. ഹോട്ടലിൽ പോകുമ്പോ റോഷനി നാക്കും. പേരിലും വേണ്ട സാറേ ഒരു പകിട്ട്. ഇനി എന്റെ കണ്ടീഷൻസ് ഞാൻ പറയാം. മോളെ മോളെ വാതിൽ തുറക്ക്. ദാ അമ്മ വന്നിരിക്കുന്നു. മോളെ വാതിൽ തുറക്ക്. പറ്റിച്ചല്ല മോളെ. അമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. മോളെ വേഗം അമ്മയുടെ അടുത്ത് കൊണ്ടുപോയല്ലോ. സത്യമായിട്ടും അതിനു മുൻപ് ഈ അങ്കിളിനെയും കൂട്ടി മോക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചുറ്റിയടിക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞോ? ആ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതല്ലേ. അമ്മയ്ക്ക് വരാൻ നേരമില്ല. അതുകൊണ്ട് നിറയെ പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ മോള് ചോദിക്കുന്ന ഒക്കെ വാങ്ങിച്ചുതരാം. എന്നെ അച്ഛാന്ന് വിളിക്കാവോ? എന്തിനാ അങ്കിളിനെ അച്ഛാന്ന് വിളിക്കുന്നേ? എന്റെ അച്ഛൻ ചീത്തയാ. ഇനി മണ്ടി ഇത് അറിയാതെ കിട്ടുന്ന ഈ സ്നേഹം മതിയിരിക്കും. അതുകൂടെ നീ ഇല്ലാതാക്കരുത്. നിങ്ങളെ വെറുക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? പട്ടുപോലത്തെ മനുഷ്യൻ, ഓമിനിയായ കുഞ്ഞ്. ഇപ്പോഴത്തെ ഈ ജീവിതം സത്യമായിരുന്നെങ്കിൽ എന്ന് കൊതിക്കാറുണ്ട് ഞാൻ. നിനക്കൊരു ജീവിതം കിട്ടും ദേവകി.
ഈ ജന്മത്തോ ഇല്ല ചേട്ടാ, ജീവിക്കാൻ ഈ തൊഴിലല്ലാതെ എനിക്കൊന്നും അറിയില്ല. അതും ഇനി അധിക കാലം ഇല്ല. എങ്ങോട്ട്? അങ്ങനെയല്ലേ പറഞ്ഞത്, ഊണ് കഴിഞ്ഞ അമ്മയെ കാണാൻ പോകാമെന്ന്. എനിക്കിപ്പോ അമ്മയെ കാണണം. രണ്ടു ദിവസം കഴിഞ്ഞു പോവാം മോളെ. നിന്നെ കണ്ട് കൊതി മാറിയില്ല. ഞാൻ സമ്മതിക്കൂല. എന്റെ അമ്മ ഇപ്പൊ കാണണം. ആ ശരി ദേവകി, പുറപ്പെട്ടോളൂ. നിങ്ങൾ എന്താ ഈ പറയുന്നത് ദേവകി? അമ്മയെ കാണാത്ത കുഞ്ഞിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. ഇത് മുഴുവൻ മോൾക്കുള്ളതാണ്. മോളെടുത്തു. Thank you.
മഞ്ഞണിഞ്ഞ മാമലയിൽ കുഞ്ഞു കുഞ്ഞു തേൻമൊഴികൾ രണ്ടു ദിവസമായി കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ യാതൊരു വിവരവുമില്ല. ചുറ്റുപാടുമുള്ള എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഒരു സ്ക്വാഡ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് മാഡം. എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലല്ലോ സാർ. കുട്ടിയുടെ പടത്തോടെ ഒരു പരസ്യം പത്രത്തിൽ വന്നാൽ നന്നായിരിക്കും. നാളെ തന്നെ ഇത് വന്നിരിക്കും. ഞാനിപ്പോ ഒരു കുടുംബമായി കഴിയുന്നു, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കും. എനിക്കും ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് കരുതിക്കോ. രണ്ടാമത്തെ തവണയാ നീ എനിക്ക് കുരുക്കിടുന്നത്. രണ്ടു പ്രാവശ്യവും ഞാനായിട്ട് വന്നല്ല. ഇവൾ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ നീ കൊണ്ടുവയ്ക്കും. ഇവന്റെ അടുത്ത് വർത്താനം പറഞ്ഞേക്കാൻ ചേട്ടന് വേറെ പണിയില്ലേ? വാ നമുക്ക് പോവാം. രാമ മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. എന്റെയും തട്ടിക്കൊണ്ടു പോവാൻ മാത്രം നീ വളർന്നു. നിന്നെ അങ്ങനെ സൂചിക്കാൻ വിടില്ലടാ. അതെ ഇവിടെ സുധാദേവി, മാനേജിംഗ് ഡയറക്ടർ സുധാ. ആരാ എന്ത് വേണം? ഒരു ഡ്രൈവറെ വേണോന്ന് കേട്ടു, അതിന് വന്നതാ. ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഡ്രൈവറെ ഞാനല്ലേ ആശുപത്രി കൊണ്ടാക്കിയത്. പാവത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. കമാമൊരു അക്ഷരം മിണ്ടാത്ത ആ പാവത്തിനും ശത്രുക്കൾ. ആരായിരുന്നാലും ചെയ്തവൻ അനുഭവിക്കും. അത് പിന്നെ പറയണോ ചേട്ടാ, പ്രവൃത്തിയുടെ ഫലം കിട്ടാണ്ടിരിക്കോ? താനും ഇവിടുന്നില്ലേ, ഞാൻ കൊച്ചമ്മയെ വിളിക്കാം. ഇതാണ് കക്ഷി. ഇതിനുമുമ്പ് എവിടെയായിരുന്നു? ജയിൽ സൂപ്രണ്ട് കൂടെ. എന്താ അവിടുന്ന് പോരാൻ കാരണം? അദ്ദേഹം കാർ വിറ്റു. ഈ ജോലി തൽക്കാലത്തേക്ക് മാത്രമാണ്. ഇവിടുത്തെ ഡ്രൈവർ സുഖമായി വരുന്നവരെ അറിയാമേ. അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചോളാം. അമ്മാവ കാറിന്റെ താക്കോൽ കൊടുത്തേക്ക്. ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോരെ മോളെ. എന്തന്വേഷിക്കാനാ? ജയിൽ സൂപ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, ഇവിടെ തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ? നന്നായി ഓടിക്കും. എന്നാലും ഒന്ന് കാണണല്ലോ. ജയിലിനകത്ത് കഴിയേണ്ടവർ ഈ നാട് ഭരിക്കുന്നു, നല്ലവർ ജയിലിൽ കിടന്നറിയിക്കുന്നു. ഇതിനൊരറുതി വരുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ സ്വയം ഭരണം ഏറ്റെടുത്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ കാലനെ കൊണ്ട് തോറ്റു. ഡോക്ടർ അടുത്ത് കൊണ്ടുപോകുന്ന വഴി മുങ്ങിക്കളഞ്ഞു. പാവം ജയിൽ സൂപ്രണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്താ, വട്ടു വന്നാലല്ല ഒന്ന് തന്നെ. ഈ നാടിന്റെ ഭരണചക്രം തിരിക്കുന്ന കൈകളിൽ വിലങ്ങോ? ആരവിടെ? ഒരു ചട്ടിയിൽ എണ്ണ തിളക്കിട്ടെ. ഇവരെ രണ്ടുപേരെയും ഫ്രൈ ചെയ്ത് കൊണ്ടുപോവാ.
എടാടാ മക്കളെ, എന്നെ വിട്ടേരടാ. എന്നെ വിട്ടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രമോഷനാ. എന്റെ ഒരു മോൻ മന്ത്രിയാ. അപ്പം വിചാരിച്ച നാളെ കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഡോക്ടറാ. എന്തു പറയുന്നു? What you say? ഈ അടവൊക്കെ അങ്ങ് വെച്ചാല് പ്രമോഷൻ വേണമെങ്കിൽ വേണ്ട, കൈ നിറച്ച് കാശ് തന്നാലോ? എന്നെ വിടാവോ? കൈവശമുണ്ടോ? എന്നാ കണ്ടേ, പണമെന്ന് പറഞ്ഞാൽ പിണവും വായ തുറക്കും. എന്റെ ഒരു മകൻ മന്ത്രിയാ, മനസ്സിലായില്ലേ? ഇനി ഒരുത്തൻ കയറ്റുമതി ഇറക്കുമതി, വേറൊരുത്തൻ ബ്ലേഡ് ബ്ലേഡ് കമ്പനി. നമ്മുടെ നാട്ടിലെ പണം കായ്ക്കുന്ന മരങ്ങളാ ഇവരൊക്കെ. നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാം. എന്റെ പൊന്ന് സാറേ, ഞാൻ ഉമ്മാനോട് പറയായിരുന്നു സമയാസമയങ്ങളിൽ മരുന്ന് കഴിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ രോഗം കൂടുമെന്ന്. രണ്ടിനും വട്ടാ. സ്വന്തം അവയവങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം ഭേദമായി. അതിനാണ് സാറേ തലയിൽ കിഡ്നി വേണോന്ന് പറയുന്നത്. നല്ലൊരു മനുഷ്യൻ, ഇത്ര ഉയർന്നിലുള്ള മക്കളുടെ ചെന്തക്കായി ഓരോരുത്തരുടെ വിധി. മേനോന്റെ ലാത്തിയിൽ മിസ് വിനയന് വീണുവല്ലേ? ആ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. പിന്നെ മക്കളെ കുറിച്ച് പറഞ്ഞത്? ആ അതാണ് മേനോന്റെ അസുഖം. ഇല്ലാത്ത ഉണ്ടെന്ന് സങ്കല്പിക്കുക, അത് യാഥാർത്ഥ്യമാണെന്ന ബോധത്തോടെ പെരുമാറുക. ഇപ്പൊ ഇന്ത്യയുടെ ഭരണാധികാരി അങ്ങേരാണെന്ന ഭാവത്തിലാണ് മേനോൻ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാനിയ. ഇന്ന് ഷൈനിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറയണം, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. എന്നിട്ട് വേണം എനിക്ക് ചികിത്സ നിശ്ചയിക്കാൻ. ഓക്കെ ശരി ഡോക്ടർ. നിങ്ങൾ പറഞ്ഞനുസരിച്ച് പത്രത്തിലും പരസ്യം കൊടുത്തു. ഇനിയും കാത്തിരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇൻസ്പെക്ടർ. ഞങ്ങളും മനുഷ്യരാണ്, ആത്മാർത്ഥമായി അന്വേഷിക്കാനല്ലാതെ അത്ഭുതങ്ങൾ കാട്ടാൻ പറ്റില്ല. അത്ഭുതങ്ങൾ നടക്കാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇതാ, ഇതെന്താണ്? തുറന്നു നോക്കാം. എന്റെ വക ഒരു ചെറിയ സമ്മാനം, പോരെങ്കിൽ പറയാം, മടിക്കണ്ട. നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. നാടോടുമ്പോൾ നടുവേ എന്ന് പറഞ്ഞതുപോലെ കൈക്കൂലിയില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ നടക്കില്ല എന്ന് നിങ്ങളും ധരിച്ചിരിക്കും. പണം എനിക്കൊരു പ്രശ്നമല്ല ഇൻസ്പെക്ടർ, എനിക്ക് എന്റെ കുഞ്ഞിനെ ഉടൻ തിരിച്ചു കിട്ടണം. പണം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെന്ന് എനിക്കും അറിയാം. ഈ നാട്ടിലെ വലിയ പണക്കാരി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവർ ഒന്നും നിങ്ങൾ മറന്നുപോയി. പണത്തിന് വില കൽപ്പിക്കാത്തവർ ഈ നാട്ടിലുണ്ടെന്ന്. ഇൻസ്പെക്ടർ, ആ പണം എടുത്ത് ബാഗിലിടൂ. കൈക്കൂലി വന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ അറിയാഞ്ഞിട്ടല്ല, അറിയാണെന്ന് കയറി ക്ഷമിക്കുന്നു. നിങ്ങൾക്ക് പോവാം. അന്വേഷണത്തിൽ നിന്ന് മറ്റൊന്നുകൂടി തെളിഞ്ഞിട്ടുണ്ട്, നിങ്ങളിവിടെ തന്നത് തെറ്റായ പരാതിയാണ്. ആരോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു നിങ്ങളുടെ പരാതി. കുട്ടിയുടെ അച്ഛന്റെ കത്താണ്. കുട്ടി അയാളുടെ കൂടെ ഉണ്ടെന്നും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുട്ടിയെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാമെന്നും വിവരത്തിന് നിങ്ങൾക്ക് അയാൾ ഫോൺ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം മറച്ചു വെച്ചു. ആരുടെ മുമ്പിലും തോക്കാൻ പാടില്ല എന്ന വാശിയുടെ പേര്, പണം കൊണ്ട് എന്ത് നേടാമെന്ന അഹങ്കാരത്തിന്റെ പേര്. കാര്യം പറഞ്ഞ കൊച്ചമ്മ ദേഷ്യപ്പെടരുത്. എന്താണ്? ആ ഇൻസ്പെക്ടർ പറഞ്ഞത് ഞാനും കേട്ടു. കൊച്ചമ്മ വിഷമിക്കരുത്. രശ്മിയെ കാണാതെ ഒരു നിമിഷം പോലും കഴിയാൻ എനിക്കാവുന്നില്ല രാമോ.
ഒരു അമ്മയുടെ ദുഃഖം അയാൾക്ക് എങ്ങനെ മനസ്സിലാവും? കൊച്ചമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കുമുണ്ട് പെങ്ങന്മാര്, അവരിൽ ഒരാളായിട്ടാണ് ഞാൻ കൊച്ചമ്മയെ കാണുന്നത്. കൊച്ചമ്മയ്ക്ക് കുട്ടിയെ വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേ. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പോലീസിനെ കൊണ്ട് കഴിയാത്ത പലരും ചെയ്യുന്ന ചിലരെ എനിക്കറിയാം കൊച്ചമ്മ. ശരിയെന്നൊന്ന് മൂളിയാ മതി, നാളെ കുട്ടിയെ കൊച്ചയുടെ മുന്നിലെത്തി. നീ പറയുന്ന നേരാണെങ്കിൽ അതിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എത്ര ലക്ഷങ്ങൾ ചെലവായാലും. ഇനി മോർക്ക് എന്താ വേണ്ടത്? എടുക്കൂ. രണ്ട് തവണ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടി, രണ്ട് പ്രാവശ്യവും നീ എന്നെ തോന്നി. തവണ ഞാനും കരുതി തന്നെയാ വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട പണം തന്ന ആരാണെന്നറിയോ? വേറെ ആരുമല്ല, ഈ കൊച്ചിന്റെ അമ്മ, നിന്റെ പഴയ ഭാര്യ. ഇന്ന് ഈ കൊച്ചിനെയും കൊണ്ടേ ഞാൻ പോകും. പേടിക്കാനൊന്നുമില്ല, നീ കൊച്ചമ്മക്ക് ഫോൺ ചെയ്യൂ, ഞാൻ കുഞ്ഞിനെ മോൾ കൊണ്ടേ കിടത്തിയിട്ട് വരാം. നിനക്ക് വേണ്ടത് തരാം, ആദ്യം എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ. ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഇനി ഞാൻ ഇറങ്ങുമ്പോൾ പലതും സംഭവിച്ചെന്ന് വരും. എന്താ സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, എനിക്ക് വേണ്ടത് എന്റെ കുട്ടിയാണ്. ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഞാൻ ഏറ്റു. ആരും എന്നെ തോൽപ്പിക്കരുത്, എനിക്ക് ജയിക്കണം.
ഞാൻ അത്ര കരിയല്ല. വേണ്ട ഡോക്ടർ, എന്നെ ഉപദ്രവിക്കരുത്. വേണ്ട. ഫലം കിട്ടിയെന്ന് തോന്നുന്നു. വേഗം രോഗിയുടെ അടുത്തേക്ക് ഇല്ലോ. യെസ് ഡോക്ടർ. ഞാൻ എവിടെയാണ്? എന്റെ ചേട്ടൻ എവിടെ? എല്ലാം പറയാം. ഹലോ, യെസ് സ്പീക്കിംഗ്. കൊച്ചിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു. വേഗം ചെന്ന് എന്റെ മോളെ കൊണ്ടു. കൊച്ചിനെ കൊണ്ട് ഞാൻ എത്തും, പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ അയാളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ I don't care. നീ എന്തിന് ഇങ്ങോട്ട് വന്നു? നിന്റെ ചേട്ടന്റെ ഉപദ്രവം പോരാൻ കിട്ടോ? ഞാൻ എല്ലാം അറിഞ്ഞു. ചേട്ടന് സുധ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ജയിലിൽ നിന്ന് വന്ന ചേട്ടൻ, പ്രാന്താശുപത്രിയിൽ നിന്ന് വരുന്ന അനുജത്തി, എന്തൊരു കുടുംബം! നിങ്ങൾക്കൊക്കെ എതിരാകത്ത് എന്ത് കാര്യം? ഒരു പഴയ ബന്ധത്തിന് ഇത്രയും വലിയ ശിക്ഷയോ? സുധ എന്താ നീ പറയുന്നേ? എന്റെ അച്ഛനെ കൊന്ന നിന്റെ ചേട്ടനെ ഞാൻ ഉപേക്ഷിച്ചു. നിങ്ങളുടെ അച്ഛനെ എന്റെ ചേട്ടൻ കൊന്നുവല്ലേ? ചേട്ടൻ ജയിലിൽ അനുഭവിച്ച വേദന ഓർക്കുമ്പോ ഇല്ല, മരിച്ചുപോയ ഒരാളുടെ ആഗ്രഹത്തിനായി ജീവിച്ചിരിക്കുന്നവരെ ബലി കഴിക്കാൻ ഞാൻ ഇനി സമ്മതിക്കില്ല. സുധ ഓർക്കുന്നുണ്ടോ? ചേട്ടനും സുധയുടെ അച്ഛനും വഴക്കിട്ട ആ ദിവസം അന്ന് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ഗോപിയുടെ കത്ത് വന്നു. അതുടനെ ചേട്ടനെ കാണിക്കാനായി പെയ്തുകൊണ്ടിരുന്ന മഴ പോലും വകവയ്ക്കാതെ ഉടനെ പുറപ്പെട്ടു. അലങ്കരിക്കാം
കൊണ്ടുവരണല്ലോ. ഈ മനുഷ്യനെ ഞാൻ വാക്കുകൊടുത്ത് നിനക്കും അറിയാം. ആർക്കും ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിച്ചോളാം. നീ ഇവിടുന്ന് പോയാൽ മാത്രം മതി. സുധ വരാറായിട്ടുണ്ട്. വയ്ക്കോ. ചേട്ടൻ പറഞ്ഞതാണ്.
അനുസരിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മയങ്ങി വീണു. ഓർമ്മ തിരിച്ചു കിട്ടുന്നതുവരെ പിന്നീട് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. നീ പറയുന്നത് ഇതാണ് സത്യം. കൊച്ചിനെ കൊണ്ട് ഞാൻ എത്തും, പക്ഷേ ഏറ്റുമുട്ടലിനിടയിൽ അയാളുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ. എനിക്ക് ഉടനെ കാണണം, പിന്നെ എവിടെയാണെന്ന് അറിയില്ല. ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയും കൊണ്ട് ചെന്ന ചേട്ടനെ അവർ വീട്ടിനകത്ത് കയറ്റില്ലെങ്കിലോ? സുധ എന്ത് ചെയ്താലും എനിക്കവളെ മറക്കാൻ കഴിയില്ല ദേവി. ഞാൻ പറഞ്ഞ സമയമായില്ലെങ്കിലും മോളെ ഞാൻ അവളെ ഏൽപ്പിക്കും. എനിക്ക് ഇതിൽ കൂടുതൽ അവളെ വിഷമിപ്പിക്കാൻ കഴിയില്ല. Thank you.
ആ